പുള്ളിക്ക് ലിങ്ക് കൊടുക്കണം. ഇല്ല ഇല്ല, പുള്ളിക്ക് ലിങ്ക് കൊടുക്കണം. ഇപ്പം ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്യാം. അവിടെ കാണാണ്ടല്ലേ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, അദ്ദേഹം നേരത്തെ ജോയിൻ ചെയ്ത ചില ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് ഡിലേ ആയി. ഇപ്പം വീണ്ടും അദ്ദേഹത്തിന് പുതിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതേപ്പം ജോയിൻ ചെയ്യും. ദയവായി ക്ഷമിക്കുക. പ്രൈസ് ലോർഡ്. ദേവദാസൻ ജോയിൻ ആയിട്ടുണ്ട്, അതേപോൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. പ്രൈസ് ലോർഡ് അനിൽ പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ആ, നമ്മൾ ലൈവിലാണ് ഇപ്പോൾ. ഓക്കെ, മീറ്റിംഗ് ഞാൻ കൺട്രോൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലേ. ഓ, എന്തോ ഡിസ്കഷൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് നാം അനൗൺസ് ചെയ്തതുപോലെ പ്രിയ കർത്താവിന്റെ ദാസൻ, കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അവർകളോടൊപ്പമാണ് അടിയനായിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി ലൈവ് വരാറുള്ള ദൈവദാസനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രൈവറ്റായി ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറയുകയും, അപ്പോൾ ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമാകട്ടെ. വിശേഷാൽ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന അഥവാ മുഖ്യധാര പെന്തക്കോസ്റ്റ് പ്രസ്ഥാനമാകുന്ന ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാക്കുവാനും അറിയുവാനും ഒക്കെ കാരണമാകട്ടെ എന്ന് കരുതി, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാപ്ഷൻ പ്രകാരം യേശു യഹോവേ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവിന്റെ ദാസൻ പ്രിയ അനിൽ കൊടുത്തോട്ടം അവർക്കുള്ള ഈ മീറ്റിംഗിലേക്ക് പ്രത്യേക ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളെ ശ്രമിക്കുന്ന കാണുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു രക്ഷിതാവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പോലെ ക്രൈസ്റ്റ് വാരിയേഴ്സ് എന്നുള്ള ബാനറിലാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രിനിറ്റിക്ക് വേണ്ടി ശക്തമായി നിൽക്കുകയും അതുപോലെ ദുരുദ്ദേശ കൾട്ടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി കഴിഞ്ഞ ദിവസം അതിനെ മനസ്സിലാക്കുകയും അവരുമായി ചേർന്ന് ചില പ്രവർത്തനങ്ങൾ ചിന്തിപ്പാനൊക്കെ ഇടയാക്കി. ഈ വരുന്ന 20-ാം തീയതി ദൈവം അനുവദിച്ചാൽ ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിശദമായ ചില പ്രോഗ്രാമുകളുമായി മുൻപോട്ട് വരുവാൻ അതിലുള്ള ദൈവദാസന്മാർ എല്ലാവരും കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാരംഭമായി അത് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ കർത്താവിന്റെ ദാസൻ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ തിയോളജി പരമായിട്ട് വളരെ ശ്രേഷ്ഠനും അപ്പോളജറ്റിക്സ് ഫീൽഡിൽ, വിശേഷാൽ പെന്തക്കോസ് നിരയിൽ ഒന്നാമത്തെ പേരെന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ക്രിസ്തുവിലേറെ പ്രസിദ്ധനായ ദേവദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ 22-ാമത്തെ വയസ്സിൽ, ഏതാണ്ട് 22 വർഷം മുമ്പ്, കർത്താവ് അടിയനെ നേരിട്ട് സന്ദർശിക്കുകയും അങ്ങനെ ഏകനായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വരികയും യഹോവയുടെ ഭുജം വെളിപ്പെടുന്ന ഒരു ദിവസമൊക്കെ ഉണ്ടായി. അന്ന് അന്നൊരു വെള്ളിയാഴ്ച പകലായിരുന്നു. അന്ന് ഗൾഫിലൊക്കെ വെള്ളിയാഴ്ചയാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു ഒക്കറൻസിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് ചർച്ചിൽ കടന്നു ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്താണ് കണ്ടത്, കൈ ഏതാണ് എന്നുള്ള നിലയിൽ എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. 22-ാമത്തെ വയസ്സിലാണ് ഓർക്കണം. അങ്ങനെ ഞാൻ ഞങ്ങൾ കൂടി വരുന്ന ചർച്ചിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അന്ന് അനുഗ്രഹപ്പെട്ട ഒരു ദേവദാസൻ വചന ശുശ്രൂഷയിൽ യിരെമ്യാവിന് യഹോവയുടെ ഭുജം വെളിപ്പെടുന്നുള്ള ബന്ധത്തിലുള്ള മെസ്സേജ് തന്റെ വിഷയത്തിൽ നിന്ന് മാറി ആ വിഷയം എടുത്ത് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിനുശേഷം യഹോവ യിരെമ്യാവിന് വെളിപ്പെടുകയും എന്നുള്ള നിലയിലുള്ള ആ ഭാഗങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത് പറഞ്ഞ അവസാനം യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറുമ്പോൾ ആ കഴുതക്കുട്ടിക്ക് ഉണ്ടാകുന്ന മാന്യത എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച് ആത്മാവിൽ ദേവദാസന മിനിസ്റ്ററി അവിടെ നിർത്തി. അതാണ് എൻ്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം യഹോവയിൽ തുടങ്ങി യേശു ക്രിസ്തുവിൽ ആത്മാവിൽ അത് ബന്ധിപ്പിച്ച് തുടക്കം കുറിച്ച ഒരു ആത്മീയ ജീവിതമാണ് എൻ്റെത്. പല പ്രിയപ്പെട്ടവരും ബൈബിൾ വായിക്കുകയോ ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും അഥവാ നല്ലവണ്ണം ഈ പറയുന്ന വസ്തുത ഗ്രഹിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു മുസ്ലിമോ ഒരു ഹിന്ദു സഹോദരനോ അഥവാ വേണ്ടവണ്ണം കാര്യങ്ങളെ ആത്മാവ് ഗ്രഹിക്കാൻ കഴിയാത്തവരോ ബൈബിൾ വായിച്ചാൽ ചിലപ്പോൾ പിടികിട്ടുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. അത് അവർ തെറ്റല്ല, കുറ്റമല്ല. എന്നാൽ എൻ്റെ അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നമ്മുടെ പോകേണ്ട അദ്ദേഹത്തിൽ നിന്നാണ് നാം കൂടുതലായി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അത് ഒരു പ്രാരംഭം എന്നോണം ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചെയ്യുന്നു. കർത്താവ് ദാസനെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ലൈവിൽ വരാൻ നമ്മൾ തീരുമാനിച്ചു. നമ്മെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് നമുക്ക് പ്രാരംഭമായിട്ട് ഞാൻ പാസ്റ്ററോട് ഒരു ഡിസ്കഷനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം മൂന്ന് വ്യക്തികൾ, വൺ ഗോഡ് യാഹ്വേ ആണ് നമ്മുടെ ദൈവം. അത് മൂന്ന് പേഴ്സൺസ് ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ വളരെ സങ്കീർണമായ ആളുകൾ ചിന്തിക്കുന്നത്. അത് അത്ര സങ്കീർണമാണോ? അതിനെക്കുറിച്ച് പാസ്റ്റർ ഒന്ന് പറയാമോ പ്ലീസ്? തീർച്ചയായിട്ടും സങ്കീർണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂപ്പർ നാച്ചുറൽസ് എല്ലാം സങ്കീർണമാണ്, അമാനുഷികതയുള്ളതെല്ലാം സങ്കീർണമാണ്. വിശദീകരിക്കാൻ ഉദാഹരണം, പിശാച് ഉണ്ട് എന്നെങ്ങനെ തെളിയിക്കുന്നു? സങ്കീർണമാണ്. നരകം എന്നെങ്ങനെ തെളിയിക്കുന്നു? സങ്കീർണമാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയ വിഷയങ്ങൾ, ദൂതനുണ്ട് എന്നെങ്ങനെ തെളിയിക്കും? അപ്പോൾ സ്വർഗം, നരകം, ദൂതൻ, മരണാനന്ദ ജീവിതം, മരിച്ചവന്റെ പുനരുദ്ധാനം, ഇങ്ങനെ മതലോകം പഠിപ്പിക്കുന്നത്, ഞാൻ മതലോകം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായി കാണും, എല്ലാ വിഷയങ്ങളും ശാസ്ത്രത്തിന് പുറത്തുള്ളവയെല്ലാം സങ്കീർണമാണ്. അത് ട്രിനിറ്റിക്ക് മാത്രമായി ഒരു സങ്കീർണത ചിലർ അടിച്ചേൽപ്പിക്കുന്ന, ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വിഷയത്തിലും ബുദ്ധിമില്ല. ആരോട്? ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് സ്വീകാര്യമാം വിധം ബോധ്യപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമില്ല. കാരണം ട്രിനിറ്റിക്ക് ആധാരമായിട്ടുള്ള വാക്യങ്ങളുടെ നാലിലൊന്ന് വാക്യങ്ങൾ പോലും ട്രിനിറ്റി വിരുദ്ധരായ ആൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ത്രിയേക ചിന്ത എന്നത് ഒരു വിഷയം എന്ന നിലയിൽ ത്രിയേകത്വത്തിന്റെ സങ്കീർണതയല്ല, ദൈവവിഷയമായ വസ്തുതകളെല്ലാം സങ്കീർണമാണ്. ആ സങ്കീർണതയെ അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ടതിന് പകരം ട്രിനിറ്റി മാത്രം എന്തോ സങ്കീർണതയാണ് എന്ന് പറയുന്നത് ഒരു തെറ്റായ പഠിപ്പിക്കലും തെറ്റായ തെറ്റിദ്ധാരണ പരത്താനുള്ള ചില ഇടങ്ങളിലെ നിന്നുള്ള ശ്രമമാണ്. ഓക്കെ പാഷ, അപ്പം പാഷ വളരെ കൃത്യമായി പറഞ്ഞു, ട്രിനിറ്റി എന്ന് പറയുന്നത് വളരെ സങ്കീർണമല്ല, അതിനെ മാത്രം സങ്കീർണമാക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചുറ്റും നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ എം അക്ബർ തുടങ്ങിയുള്ള ചില പ്രിയപ്പെട്ടവരാണ് അതിനെക്കുറിച്ചുള്ള ചില അലകൾ തുറന്നുവിടുകയും പിന്നീട് അനുയായികളൊക്കെ അത് ഏറ്റുപാടുകയും പിന്നീട് ഇത് പെന്തക്കോസ്തിന്റെ അകത്തും ഒക്കെ അലയടിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എൻ്റെ ഒരു സംശയം, പക്ഷേ ഈ മൂന്ന് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ പേഴ്സൺസും അവർ വ്യക്തികളും പൂർണ്ണ ദൈവമല്ലേ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനല്ലേ എൻ്റെ പറയാം. അങ്ങോട്ട് വരും മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രൈസ്തവന് ട്രിനിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ അക്രൈസ്തവൻ ട്രിനിറ്റിയുടെ വിഷയം ചോദിക്കുന്നതിന് ലക്ഷ്യം നിഷ്പക്ഷമായ ഒരു മതമാണെങ്കിൽ ലെറ്റ് ദം സ്റ്റഡി. ഡിബേറ്റിന് അഭാവമെങ്കിൽ
അവർക്ക് എന്താണ് ട്രിനിറ്റിയെ കുറിച്ച് അറിയേണ്ടത്, എന്താണ് അറിയേണ്ടത്? കാരണം ഒരു ഇന്റർലീജിയസ് ചർച്ചയിൽ ഒരിക്കലും വരുന്ന വിഷയമല്ല ട്രിനിറ്റി എന്ന് പറയും. അപ്പൊ ട്രിനിറ്റി ക്രൈസ്തവർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ ഇതെടുത്ത് പെരുമാറുന്നത് സ്വന്തം വിശ്വാസത്തിന്റെ ആ ഗതികേട് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. കാരണം അവർക്ക് ഒരേ സമയം, അതൊന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തരണം, അതായത് ബൈബിൾ തിരുത്തപ്പെട്ടെന്നും ബൈബിൾ എന്താ എന്തൊക്കെയോ അവിഹിതമായി വിഹിതമല്ലാത്ത വിധത്തിൽ ഇടപെടൽ ശാസ്ത്രിമാർ നടത്തിയെന്നും അതുപോലെ ബൈബിൾ ഭാഗങ്ങൾ പലതും കൂട്ടിച്ചേർക്കപ്പെട്ടെന്നും ഒക്കെ വിശ്വസിച്ചിട്ട് തെളിയി ബൈബിളിൽ പോവാം. ഒരേ നാവ് കൊണ്ട് രണ്ടും പറയാണ്, ഇന്ന പുസ്തകത്തിൽ ഇന്നതുപോലെ എഴുതിയിരിക്കുന്നു, അത് അവരുടെ പ്രവാചകനെ കുറിച്ചാണ്. അപ്പൊ തിരുത്തിയതിൽ എങ്ങനെ ഇത് വരും, ഏതൊക്കെ തിരുത്തി ഏതൊക്കെ തിരുത്തിയില്ല, അതിന്റെ മാനദണ്ഡം എന്താണ്? അപ്പൊ ചുരുക്കത്തിൽ ചിലർ നേരിടുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് അവരുടെ പ്രശ്നമല്ല, അവരുടെ വിശ്വാസത്തിന്റെ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒരു അപകർഷതാബോധം പരിക്കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ മിസ്റ്റർ അക്ബർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രചാരലയാണ് ഈ കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ നിന്നതെങ്കിലും ഇന്ന് അദ്ദേഹം ഒരു വേദിയിൽ വന്ന് ഇത് ചർച്ച ചെയ്യാം, പലയാവർത്തി ചലഞ്ച് ചെയ്തും മനസ്സില്ല, കഴിയില്ല എന്ന് മനസ്സിലാക്കി. ഞാൻ തന്നെ എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ എത്രയോ ചലഞ്ച് ചെയ്യുന്നു, അവർ വരില്ല. അതിന്റെ കാരണം സംഭവിക്കുന്നത് ഇവരുടെ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് പൊള്ളയായ വശങ്ങൾ പുറത്തു വരും. ഒരു എക്സാമ്പിൾ, എൻ്റെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിശുദ്ധനാൻ സാധിക്കും? ഒന്നുകൂടെ ഞാനത് ആ ഉദാഹരണം പറയുന്നത്, ബൈബിളും യഹൂദചിന്തയും പുതുനിയമ ചിന്തയെല്ലാം തിരിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ മതവിശ്വാസം എന്തോ പരിശുദ്ധമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വികലമായ ഒരു ബോധത്തിൽ നിന്നേ ജനിക്കുള്ളൂ. അമ്മ മോശമാണ്, മക്കളെല്ലാം ഡീസന്റ് ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതും അത്തരത്തിലൊരു പ്രതിസന്ധിയിൽ നിന്നാണ് ഈ ട്രിനിറ്റിയെ കുറിച്ച് ബാഹ്യ ക്രൈസ്തവ ലോകത്ത് ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ട്രിനിറ്റിയെ കുറിച്ചുള്ള ബാഹ്യ ക്രൈസ്തവ ലോകത്തിലെ ചോദ്യങ്ങൾ ഗൗനിക്കാറേയില്ല, പക്ഷേ അതേതെങ്കിലും വിധത്തിൽ നമ്മുടെ ആളുകൾക്ക് പ്രശ്നമായി തീരുന്നുണ്ടെങ്കിൽ അത് മറുപടി പറയേണ്ട ബാധ്യത ഏറ്റെടുക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് എപ്പോഴും അകത്തവരെയാണ്. എന്നാൽ പുറത്തുള്ളവരോട് സംസാരിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തിരുവെഴുത്തുകൾ തമ്മിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ തോറയുടെയും അതുപോലെ ഇഞ്ചിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പുതുനിയമത്തിൻ്റെയും ബാക്കിയായ ഒരു സന്ദേശം ഏകസത്യതയോ അരുളപ്പാടായി കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരുത്തനും ഈ 1500 ആണ്ടുകളായിട്ട് ഉലകത്തിൽ മനുഷ്യനായി പിറന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ വരട്ടെ, അവരങ്ങനെ ബോധ്യപ്പെടുത്താൻ സന്മനസ് കാട്ടുമെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ച് അവർക്കൊപ്പം യാത്ര ചെയ്യും. ഇത് പരസ്യമായിട്ടുള്ള എന്റെ നിലപാടാണ്, പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മിനിറ്റ് പാസ്റ്റർ, വളരെ ദൃഢമായുള്ള ഒരു സ്റ്റാൻഡ് പാസ്റ്റർ അറിയിച്ചിരിക്കുകയാണ്. കാരണം നമ്മളൊന്ന് പരാമർശിച്ചെന്നുള്ള എവിടുന്നാണ് ഇതിന്റെയൊക്കെ സോഴ്സ്, ഇതിനെതിരെയുള്ള ചലനങ്ങൾ ഉണ്ടായെന്നൊന്ന് പരാമർശിച്ചെന്നുള്ള, അത് അവർക്ക് മനസ്സിലാകാത്തത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആത്മാവ് തമ്മിൽ വ്യത്യാസമുണ്ട്, സ്പിരിച്വാലിറ്റി തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ചോദ്യം, നമ്മളപ്പം ഒരു കാര്യം അത് അവർക്ക് മനസ്സിലാകാഴികയല്ല, അത് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അതിന്റെ പ്രശ്നം സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് അത്തരം പ്രചരണം നടത്താൻ കഴിയൂ. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്നും അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷത്തിന്റെ കോടതിക്കുള്ളിൽ അവർക്ക് അത്യുന്നതന്റെ മുമ്പിൽ നിവരെ നിൽക്കാൻ ത്രാണിയില്ല. ദൈവത്തിന്റെ വചനത്തെയാണ് അവർ വികലമായി ചിന്തിച്ച് തെറ്റായ ഒരു നിലയിലേക്ക് കാര്യം കൊണ്ടെത്തിക്കുന്നു. അതിന്റെ ഉത്തിരിയുന്ന ഒരു ബോധത്തിൽ നിന്ന് സംസാരിക്കണം, ബോധപൂർവം വരുത്തുന്ന തെറ്റാണ്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയോ അവർക്ക് മനസ്സിലാകാഴികയല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ, അതിനെന്തുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല? അതുകൊണ്ടല്ലേ ഇത്തരം ആളുകളുടെ അനുഗാമികൾ വൻതോതിൽ നിരീശ്വരന്മാരായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ജബ്ബാർമാർ സൃഷ്ടിക്കപ്പെടുന്നവിടുന്ന, ഇങ്ങനെയുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നവിടുന്നുണ്ട്. അവർക്കെതിരെ ഒരൊറ്റ കാര്യം, ജബ്ബാർമാർത്തുന്ന ആശയങ്ങൾക്കെതിരെ ഒരു കാരണവശാലും മറുപടിയില്ല, മറിച്ച് ജബ്ബാർമാഷിനെ വിമർശിക്കുന്നുണ്ട്, ആശയങ്ങളെ വിമർശിക്കുന്നില്ല. ഇത് എങ്ങനെ ഉരുത്തിരിയുന്നു? ഇത്തരം ഒരു പ്രതിസന്ധി ക്രിസ്ത്യാനിറ്റിക്കില്ല, അതുകൂടി മനസ്സിലാക്കണം. ഞാൻ വിഷയം വിട്ടു പോകല്ല, ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. ചോദ്യം ചോദിച്ചാട്ടെ ഒരിക്കൽ കൂടി. പക്ഷെ ഇതാണ് മൂന്ന് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മൂന്ന് പേഴ്സൺസും ദൈവം, യഹോവയായ ദൈവം തന്നെയാണെന്നുള്ള നിലയിലല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കാതെ യാവേ, യാവേ YHWH എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാല്
വൗഹേ എന്ന് പറയുന്ന നാലക്ഷരങ്ങൾ. നമുക്കറിയാം എബ്രായ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയ്ക്ക് സ്വരാക്ഷരങ്ങളില്ല, വ്യഞ്ജനങ്ങളാണ്. വ്യഞ്ജനങ്ങൾ കൊണ്ട് വാക്കിന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഭാഷ. ആ ഭാഷയിൽ നാലക്ഷരങ്ങൾ ജറ്റാഗ്രമേഷൻ അവയാണ്. ആ പദം പോയി ദൈവത്തെ ശരിയായി വെളിപ്പെടുത്തുന്ന പദം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം അദൃശ്യനായ സർവശക്തനായ സർവജ്ഞാനിയായ സർവ്യാപിയായ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ഒരു ദൈവം മനുഷ്യൻ എന്ന പരിമിതനായ തന്റെ സൃഷ്ടിയോട് ഇന്റർവ്യൂർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് യാവേ. ഇപ്പൊ ദൈവം ആ പദ യാവയുടെ അർത്ഥം തന്നെ അത് ഹയാ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ്. ഹയാ എന്ന റൂട്ട് വേർഡ് നമ്മുടെ ഇംഗ്ലീഷിലെ ബി പോലെയാണ്, ഓക്സിലറി വെർബുകൾ ഒക്കെ ഉണ്ടാകുന്ന ബി പോലെയാണ്. ആവുക, ആകുന്നവൻ, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. അഹൈ അഷർ അഹൈ, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. അഹൈ, അതിലെ അഹയിൽ നിന്നാണ് ഹയാ എന്ന വെർബ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രവർത്തിക്കുന്നവൻ ആരോ, ആയിരിക്കുന്നവൻ ആരോ, ബീയിങ് ഉള്ളവൻ ആരോ, അതാണ് ഞാൻ. ചുരുക്കത്തിൽ അതുപോലും ജാസർ എന്ന് പറയുന്ന പോലെയോ അനിൽ എന്ന് പറയുന്നത് പോലെയോ യോഗന്നാൻ എന്ന് പറയുന്ന പോലെയോ ഒരു പേരല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിന് മാത്രം ഇണങ്ങുന്ന ആത്യന്തികനായ ആ ദൈവത്തിന്റെ ഗുണഗണങ്ങളെ ഏകദേശം മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ സംക്ഷേപിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് യാഹ്വേ. യാഹ്വേ എന്ന പദം പിതാവിനും യോജിക്കും, പുത്രനും യോജിക്കും, പരിശുദ്ധാത്മാവിനും യോജിക്കും. ആമേൻ. ഒരു പ്രശ്നം ആളുകൾ പൊതുവെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗം, ദൈവത്തിന് പുത്രൻ ഏകജാതനാണ് ഒരു പുത്രനെ ഉള്ളൂ എന്നെല്ലാരും പറയും. പക്ഷെ ഈ ദൈവത്തിന്റെ പുത്രൻ ദൈവമാണ് അംഗീകരിക്കത്തില്ല. അതൊരു വല്ലാത്തൊരു ഒരു ഒരു മാനസിക ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ദൈവത്തിന് പുത്രനുണ്ട്, അത് ഏകജാതനാണ്, അതുപോലെ വേറെ ഇല്ല എന്ന് പറയും. എന്നാലും അത് ദൈവം അല്ലെന്ന് പറയുകയും ചെയ്താൽ പിന്നെ അത് എന്താണെന്നാണ് ഇവർ പറയുന്നത്? അത് അതിലുള്ള പ്രശ്നം എന്താണ് ഇവരെ ഭരിക്കുന്നത്? സൃഷ്ടികൾക്ക് മുമ്പേ എല്ലാ സൃഷ്ടികൾക്കും ഇപ്പൊ നമുക്ക് ഇന്ത്യ നമ്മുടെ ഇന്റേണൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില സഹോദരന്മാരുണ്ട്. അവര് പിതാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രതിപാദിച്ച് പിതാവ് ആരാ, പിതാവ് മാത്രം ദൈവം, പുത്രനെ കുറിച്ച് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് പുത്രൻ. ചുരുക്കത്തിൽ പിതാവ് ആര് പുത്രൻ ആരെന്ന് പബ്ലിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രിനിറ്റിക്ക് മാത്രമേ കഴിയുള്ളൂ, ട്രിനിറ്റിക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ലളിതമായ പാഠം ട്രിനിറ്റി തന്നെയാണ്. അത് വണ്ണസും അല്ല, അത് ജാവേ വിന്നസിന്റെ യൂണിറ്റേറിയൻ തിയറി ഒന്നും അല്ല. കറക്റ്റായി വിശദീകരിക്കാൻ കഴിയുന്നത് നമുക്കാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നൊരു പ്രയോഗം ബൈബിളിൽ ഉണ്ടെങ്കിൽ ആ പ്രയോഗത്തെ മനുഷ്യബുദ്ധിക്ക് തിരക്കുന്ന വിധത്തിൽ ബിബ്ലിക്കലി ബൈബിളിലെ മറ്റൊരു വാക്യത്തിന് വിരുദ്ധമാകാത്ത വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രിനിറ്റിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, ട്രിനിറ്റിക്കേ കഴിയുള്ളൂ. അപ്പോൾ അവിടെ കാണേണ്ടത് ദൈവത്തിന് പുത്രനുണ്ട്, ദൈവത്തിനൊരു പുത്രൻ ഉണ്ടെങ്കിൽ. അപ്പൊ അതിനകത്തൊരു കാര്യമുള്ളത് ഈ ദൈവത്തിന് പുത്രനോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഈ പുത്രനോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പുത്രൻ ഉണ്ടാകുന്ന എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണെന്നൊരു ധാരണയിൽ നിന്നാണ്. എന്തുകൊണ്ടുണ്ടാ? അപ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്നത് സ്വാഭാവിക ലൈംഗിക ബന്ധം, സ്വാഭാവികമായ ഒരു പുത്രന്റെ വളർച്ച, അങ്ങനെ ആ അർത്ഥത്തിലല്ല. പുത്രത്വമുണ്ട്, നമ്മളെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമുക്ക് പുത്രത്വം കിട്ടിയത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് പുത്രത്വം ഒരു കൽപ്പനയാൽ, ദൈവത്തിന്റെ ഹിതത്താൽ, ദൈവ സൃഷ്ടാവ് എന്ന നിലയിൽ കിട്ടുന്നു. ചെറുത്തൽ സൃഷ്ടി പോലും സൃഷ്ടിയല്ലാത്തവനാണ് ദൈവം. സൃഷ്ടിയല്ലാതെയും ദൈവപുത്രനായിരിക്കാം. കാരണം ദൈവപുത്രനായ കർത്താവ് തന്നെ പറയാണ് അനാദിയുള്ളവനാണ് അവിടുന്ന്, അവിടുന്ന് ഇല്ലാതിരുന്ന സമയമില്ല. അത് എബ്രായലേഖനവും അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷവും ഒക്കെ കൃത്യതയോടുകൂടി തന്നെ പറയാണ്. മാത്രമല്ല ഈ ബൈബിൾ ലേഖനെന്ന് പറയുന്നതൊന്നും അബ്സല്യൂട്ട് വണ്ണിനെ കുറിച്ചല്ല, കളക്റ്റീവ് വണ്ണിനെ കുറിച്ചാണ്. ദൈവത്തെ കുറിച്ച് പറയുന്നത് കളക്റ്റീവ് വണ്ണിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ യഹൂദന് പോലും അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് യെശയ്യാപ്രവചനം 53 യഹോവയ്ക്ക് ഒരു മകൻ തന്നെയാണല്ലോ കാണുന്നത്. യെശയ്യാ 53 കൃത്യോടെ പറയുക, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ഭുജം എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല അവൻ 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 എന്ന് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അവർ നിത്യതയുടെ പിതാവ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്നൊരു ജൂതനോട് അവൻ അക്ഷരാർത്ഥത്തിൽ മശിഹയെ അതായത് യേശുവിനെ അവൻ മശിഹയായിട്ട് കാണുന്നില്ല, എന്നെങ്കിലും ഒരിക്കൽ കാണേണ്ടി വന്നാൽ അവൻ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? അവൻ എന്തായിരിക്കും ചെയ്യുന്നത്? അവൻ പിതാവിൽ നിന്നുള്ളവനായി പിതാവിനെ കണ്ടതുപോലെ പുത്രനെയും കാണും. അപ്പോൾ പിതാവിലെയും പുത്രനിലെയും ദൈവത്തൻ രണ്ടല്ല, ഒന്നാണ്. പരിശുദ്ധാത്മാവിലെയും ദൈവത്തം ഒന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തം ഒന്ന് മൂന്ന് പേരിൽ വ്യാപരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇല്ലോജിക്കലായിട്ടുള്ളത്? എന്താണ് യുക്തിരഹിതമായത്?
അതെ അതെ, അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവത്തിന് മൂന്ന് വ്യക്തികളായി പ്രവർത്തിക്കാം, പ്രവർത്തിക്കുന്നത് കൊണ്ട് വ്യക്തികളിൽ ദൈവത്വം ഇല്ലാതാകുന്നില്ല. അത് ദൈവീക ഭാവനയിൽ, ദൈവീക അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാണുകയാണെങ്കിൽ അത് വളരെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്ന അതുപോലെ ഈ ദൈവം, ദൈവമെല്ലാം സൃഷ്ടിച്ചു, ദൈവം ഒരു സ്ഥാനം, ദൈവം ഒരു വലിയൊരു സംവിധാനം. ഓക്കെ, അടുത്ത ദൈവം ഞാൻ മനസ്സിലാക്കും, ദൈവം സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ച് വിടുകയല്ല ദൈവം ചെയ്യുന്നത്, ദൈവം സൃഷ്ടിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും, ലോഡ് ചെയ്യുകയും ചെയ്യുക, ലോഡ്ഷിപ്പ്, അതായത് അതിനെ കർത്തൃത്വം നടത്തുക, കൺട്രോളിൽ നിർത്തുക, ദൈവം എന്തിനുദ്ദേശിച്ചു ആ നിലയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ലോഡിങ് എന്നുള്ളത്. അപ്പം ദൈവം എന്ന് പറയുന്ന സ്ഥാനം ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. ഇപ്പൊ എന്നോട്, ഇപ്പൊ ഉദാഹരണത്തിന് എന്നോട് ചോദിക്കുക എന്റെ ദൈവം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ എന്റെ ദൈവത്തിന്റെ പേര് പറയും, പക്ഷെ എന്റെ കർത്താവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും ദൈവത്തിന്റെ കർത്തൃത്വം അംഗീകരിക്കാത്ത, ഞാൻ അതുപോലെ ജീവിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ കള്ളത്തരമായിരിക്കും പറയുന്നത് എന്റെ കർത്താവും ഈ ദൈവം തന്നെയാണെന്ന്, ഞാൻ കള്ളമായിരിക്കും പറയുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് സൃഷ്ടികളെ സൃഷ്ടിക്കുകയും ആ ദൈവം എന്നുള്ള സ്ഥാനത്തിരിക്കുക മാത്രമല്ല അവരിൽ കർത്തൃത്വം നടത്തുവാനും കൂടെ താൻ ആഗ്രഹിക്കുന്നുണ്ട്. അഥവാ കർത്തൃത്വം നടത്തുന്നില്ലെങ്കിൽ ആ സൃഷ്ടിച്ചതിൽ ഒരു അർത്ഥമില്ലാതാകില്ല. അപ്പോൾ ദൈവവും കർത്താവും എപ്പോഴും ഒരാളാണെങ്കിൽ മാത്രമേ ആ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ, അതല്ലേ എന്റെ ശരി? അതോ ദൈവം ഒരാള് കർത്താവ് വേറൊരാള് അങ്ങനെയാണോ? അല്ലല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതായത് ഈ യേശുവിൽ നിന്ന്, യേശു നമ്മളെ പോലെ ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കും. ഞാൻ അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, യേശുവിനെ അനുകരിച്ചൊരു കഥാപാത്രം റാനിലുണ്ട്, ഈസാ എന്നാണ് പേര്. യേശുവിനെ അനുകരിക്കുന്ന ഒരു കഥാപാത്രമാണത്. പക്ഷെ ആരാണ് ഈസാ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവരും, അവർക്ക് സഫീഷ്യന്റ് ആയ ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെ, അത്തരം ഒരു ചോദ്യം വരുമ്പോൾ അവർ മാറുകയാണ് പതിവ്. യേശുവിനെ അനുകരിച്ചുള്ള കഥാപാത്രങ്ങൾ 570 കൊല്ലം കഴിഞ്ഞുള്ള കൃതികളിൽ വരിക സ്വാഭാവികമാണ്. അപ്പൊ പല കൃതികളിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുകരിച്ച ഒരു കഥാപാത്രമാണ് നമ്മുടെ മാനി എന്ന് പേരായിട്ടുള്ള 200s എഡി 225s ഒക്കെ പേർഷ്യയിൽ ജീവിച്ചിരുന്ന മാനിക്കേനിസം. അപ്പോൾ ഇവരോട് ഇതിനെ കുറിച്ച് ചോദിച്ചു വരുമ്പോൾ, നിങ്ങൾ എങ്ങനെ ഇന്ന ആളാകും എന്ന് ചോദിച്ചു വരുമ്പോൾ, ഈ ആളിനെ എവിടെ കൊണ്ട് എങ്ങനെ പരിഹരിക്കണം എന്നറിയില്ല. കാരണം അവിടെയും പറയുന്നതനുസരിച്ച് അത്ഭുതകരമായൊരു പിറവി ലഭിക്കുന്നു. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ആ മനുഷ്യനിൽ പുരുഷനാണെങ്കിൽ XY ക്രോമസോമുകളൊക്കെ ഉണ്ടാകണം. ഈ ക്രോമസോമുകൾ ദൈവത്താൽ ആദമിൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ദൈവം സ്ത്രീപുരുഷ സംഗമത്താലല്ല, എന്നാൽ ആദം ഉണ്ടായിക്കഴിഞ്ഞ് പ്രോസസ് ഇതാണല്ലോ, ഇങ്ങനെ പോണല്ലോ. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് യേശു എന്ന ദൈവപുത്രൻ, അല്ലെങ്കിൽ പറയേണ്ടി വരും മറിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഘടകം യേശുവിന് ഉണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു, ഇതൊക്കെ പറയേണ്ടി വരും. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ആളുകൾ വിഷമിക്കും. മറിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വൈ ക്രോമസോം ഉണ്ടാകുക? ദൈവം XY ക്രോമസോമുകൾ ഡൊണേറ്റ് ചെയ്യുന്നതാണോ? അപ്പോൾ അത് മനുഷ്യനായി പോകില്ലേ? അതിൽ ദൈവത്വമുണ്ടോ? ചുരുക്കത്തിൽ യേശുവിന്റെ മാത്രം അസ്തിത്വം എടുത്ത് വിശദീകരിക്കാനായിട്ട് ഇതിൽപ്പെട്ട ആളുകൾക്ക് കഴിയില്ല. ട്രിനിറ്റേറിയന്മാർക്ക് മാത്രമേ യേശു ആര് എന്ന് വളരെ കൃത്യതയോടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതെ, അപ്പൊ മനസ്സിലാക്കുന്നത് ഈ പുത്രനായി പ്രവർത്തിക്കേണ്ടുന്ന സാധ്യത, അഥവാ ദൈവത്തിന് പുത്രൻ പരിശുദ്ധ അങ്ങനെ മൂന്നാളുകളായി പ്രവർത്തിക്കേണ്ട സാധ്യതയും ആവശ്യകതയും വരുന്നത് ദൈവം തന്റെ സൃഷ്ടികളെ എങ്ങനെയെങ്കിലും തന്റെ പരിധിയിൽ താൻ നിയന്ത്രിക്കുന്ന നിലയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ യഹോവയായ ദൈവം ആദ്യം തുടങ്ങി ആദാമിനോടും അഹുവയോടും ഇടപെടുവാൻ സഹകരിപ്പാൻ കടന്നു വരുന്നത്, എന്നാൽ അവരോട് സഹകരിക്കാൻ പറ്റാത്ത നിലയിൽ അവർ തെറ്റ് ചെയ്യുന്നു, അവരെ മാറ്റുന്നു. എങ്കിലും കയ്യനോടും ആബേലിനോടും ഒക്കെ അടുത്ത് വരുന്ന ദൈവത്തെ കാണുന്നു, പിന്നീട് നോഹയോട് അടുത്ത് വരുന്നു. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഒരു ഇടപെടലും ഒരു നിയന്ത്രണവും ദൈവം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന്റെ കൂടെ നിന്ന് ഒരു ഇസ്രായേൽ രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുത്ത് ആ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം വർക്ക് ചെയ്യുന്നു, ഏകദൈവമായി വർക്ക് ചെയ്ത് ഇസ്രായേൽ രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം താൻ തന്നെ അവർക്ക് അന്ന് ഒരു സംവിധാനം കൊടുത്ത് സാക്രിഫൈസ് ലൈക്ക് യാഗങ്ങളും കാര്യങ്ങളും ദൈവത്തെ അറിയുവാനും മാനസാന്തരപ്പെടാനും അടുത്തു വരാനും ഒക്കെയുള്ള സിസ്റ്റങ്ങൾ കൊടുത്ത് ന്യായപ്രമാണം കൊടുത്തിട്ട് സമയമായപ്പോൾ ആ സിസ്റ്റങ്ങൾ മാറ്റത്തക്ക നിലയിൽ താൻ തന്നെ കടന്നു വന്ന ഒരു പൂർണ്ണ നിവർത്തി, ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി, എന്നുവെച്ചാൽ ഇതെല്ലാം കൊടുത്തിട്ടും അവരുടെ ഹൃദയം ദൈവത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന്, ദൈവമാണ് യഹോവ എന്ന് അവർ പറയുമെങ്കിലും കർത്തൃത്വത്തിൽ നിന്ന് അവർ അകന്നു പോകുന്ന ജനത്തെ വീണ്ടും വീണ്ടും ദൈവീക കർത്തൃത്വത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയല്ലേ പുത്രൻ കടന്നു വരികയും അവർക്ക് വേണ്ടി യാഗമായി തീർന്ന് അവരെ ആ കർത്താവ് അവരുടെ കർത്താവായി മാറുക എന്ന് അർത്ഥമാക്കുന്നത്. യഹോവ തന്നെ മനുഷ്യനായി കടന്നു വന്ന് പ്രായശ്ചിത്തം വരുത്തി അവരുടെ കർത്താവായി മാറുക. അപ്പോൾ ഇപ്പം ദൈവവും ഒരാൾ തന്നെ, ദൈവവും ഒന്ന് തന്നെ, കർത്താവും ഒന്ന് തന്നെ, എന്നാൽ ആളുകൾ പിതാവ് പുത്രൻ എന്ന് പറയുന്ന നിലയിൽ ആളുകൾ ഈ പ്രവൃത്തിക്കായി ഉണ്ട് എന്ന് മാത്രം, അതല്ലേ എന്റെ അർത്ഥം? അതിനകത്തൊരു ചെറിയ ഒരു വിശദീകരണം വേണ്ടത് പറയാവുന്നത്, ഈ
പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വാദമാണ് മോഡലിസം. മൂന്ന് മോഡുകൾ ഒരാളായിരിക്കുന്നു, ത്രീ മോഡ്സ് ഇൻ വൺ പേഴ്സൺ, ഒരു പേഴ്സണിലെ മൂന്ന് മോഡ്സ്. അപ്പൊ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഈ മോഡ്സ് മനുഷ്യന് വേണ്ടിയാണെങ്കിൽ ഇവരുടെ പ്രൈവറ്റ് ഇൻഫീരിയൻസിനകത്ത് എന്തിനാണ് അവർ സംസാരിക്കുന്നത്? ഉദാഹരണം പറഞ്ഞു, പിതാവ് തന്നെയാണ് പുത്രനെങ്കിൽ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെങ്കിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിലായതെങ്കിൽ അവര് മാത്രമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. ഗസ്സമന, ഗസ്സമനിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇതൊരാൾ രണ്ടൊരാളാണെങ്കിൽ നമുക്ക് വേണ്ടി പുത്രനായിട്ട് വന്നോട്ടെ, പക്ഷെ ഗസ്സമനിൽ ഇവരെന്തിനു പ്രാർത്ഥിക്കണം? പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നതിന് മധ്യസ്ഥ അണക്കണം. അപ്പൊ അവിടെ വണ്ണസിന്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി മൂന്ന് രൂപത്തിൽ ഒരു ദൈവം വന്നു എന്നാണ് വിശദീകരണമെങ്കിൽ ഇവ തമ്മിലുള്ള ഇന്ററാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനുഷ്യനോട് സംസാരിക്കാം, മനുഷ്യനോടാകാം. ഇവിടെയാണ് ഈ സിംഹങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. നിങ്ങളൊരു സിംഹമാണെങ്കിൽ ആ സിംഹത്തെ എന്നൊക്കെ പറഞ്ഞു വരുന്ന പാഠത്തിന്റെ കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോകുന്ന അവിടെയാണ്. ഏൽ ഏലോഹീം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം അവിടെയാണ് പൊളിഞ്ഞു പോകുന്നത്. അവിടെയും ട്രിനിറ്റിയുടെ മാത്രമാണ് വിശദീകരണത്തിന് മുൻതൂക്കം വരുന്നത്. കാരണം ഒരു ദൈവം മൂന്ന് രൂപത്തിൽ വന്നു എന്ന് ട്രിനിറ്റി പറയുന്നില്ല. ട്രിനിറ്റി മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്നും ഇല്ല. അപ്പോൾ ഒരു സിദ്ധാന്തത്തെ ആക്ഷേപിക്കാൻ ഏറ്റവും നല്ല വഴി പറയുന്ന പോലെ ആടിനെ പട്ടിയാക്ക, പട്ടിയെ പേപ്പട്ടിയാക്ക, പേപ്പട്ടിട്ട് എറിഞ്ഞില്ല. ആടിനെ കൊല്ലാനുള്ള എളുപ്പ വഴിയാണ്. അതായത് ക്രൈസ്തവർ ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നു, അങ്ങനെ എളുപ്പം സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ അറിവുള്ള ഒരാള്, പ്രാപ്തിയുള്ള ഒരാള് സിദ്ധാന്തപരമായ ട്രിനിറ്റിയെ കണ്ണിക്കാൻ വന്ന അവര് നിശ്ചയരായി തീരത്തേ ഉള്ളൂ. കാരണം ട്രിനിറ്റി ബഹുദൈവം അല്ല പറയുന്നത്, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരു ദൈവത്വം. ആ ദൈവത്വം അങ്ങനെ അന്തർലീനമാകാൻ മൂന്നല്ല, മുപ്പതിനായിരം അല്ല, മൂന്ന് കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദൈവത്വം വിശുദ്ധ എന്ന് പറയാൻ എന്താണ് ലോജിക്കലായിട്ടുള്ളത്? നമ്മ മൂന്ന് കോടിയിലുണ്ടോന്ന് പറഞ്ഞ് മനസ്സിലാകാൻ പറഞ്ഞാണ്. ഇത് മാത്രമേ വേണേ കട്ട് ചെയ്തിടും, പക്ഷേ പ്രശ്നമില്ല, കാര്യം ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞാണ്. മൂന്ന് പേരിലേക്ക് ഒരു ദൈവത്വം അതുപോലെ സന്നിവേശിക്കുന്നു പറയുന്നതിൽ എന്ത് യുക്തിരാഹിത്യമാണുള്ളത്? ദൈവത്വം മൂന്ന് പേരിൽ അതുപോലെ ഇരിക്കുന്നു, പക്ഷെ പിതാവ് ചെയ്ത ആക്ടിവിറ്റി അല്ല പുത്രൻ ചെയ്യുന്നത്, പുത്രൻ ചെയ്ത ആക്ടിവിറ്റി അല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു വണ്ണസുകാരനോട് ചോദിച്ച ചോദ്യമാണ്, യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്ന് കാണുന്നുണ്ട്, അങ്ങനെ അത് പരിശുദ്ധാത്മാവിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിൽ മനുഷ്യത്വം ഉണ്ടോ? മനുഷ്യത്വവും ദൈവത്വം ഉണ്ടോ? ഒരുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല പോവാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ പിതാവിലും കാണണം മനുഷ്യത്വവും ദൈവത്വവും, പുത്രനിലും കാണണം മനുഷ്യത്വവും ദൈവത്വവും, പരിശുദ്ധാത്മാവിലും കാണണം. ഇത് അങ്ങനെ വന്നാൽ എങ്ങനെ നോക്കും? അങ്ങനെയല്ല പറയുന്നത്. പുത്രനാണ് ജഡമെടുത്തത്, പുത്രനാണ് ക്രൂശിൽ മരിച്ചത്, പുത്രനാണ് ഉയർത്തെഴുന്നേറ്റത്, പുത്രനാണ് വീണ്ടും വരുന്നത്. ഇതെല്ലാം ഒരാളാണെന്ന് പറഞ്ഞാൽ ഒക്കൂല. മറിച്ച് പുത്രനിലെ, പിതാവിലെ, പരിശുദ്ധാത്മാവിലെ ദൈവത്വം ഒന്നാണ്. അതിന് ഗ്രീക്കിൽ പറയുന്നതാണ് ഉസിയ, വൺ ഉസിയ ഇൻ ത്രീ ഹൈപ്പോസ്റ്റാസിസ്, മൂന്ന് പേഴ്സൺസിൽ ഒരു ഉസിയ, ഒരു സാരാംശം അതേപടി അന്തർലീനമായിരിക്കുന്നു. അതാ ട്രിനിറ്റി പറയുന്നു. അതെ പാസ്റ്റർ, അപ്പം പറഞ്ഞത് വെച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് യഹോവയായ ദൈവം തന്നെ ഈ പറഞ്ഞതുപോലെ കർത്തൃത്വ ദൈവത്തിന്റെ കൺട്രോളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുള്ള സൃഷ്ടികളിലേക്ക് കടന്നു ചെന്ന് വീണ്ടും ആ കർത്തൃത്വം ഉറപ്പിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ആണ് പുത്രൻ ഭൂമിയിൽ കടന്നു വന്ന് ആ പ്രവൃത്തി ചെയ്ത് വീണ്ടും ആ കർത്തൃത്വത്തിലേക്ക്, യഹോവയുടെ ആ കർത്തൃത്വത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നത് അല്ലേ? അങ്ങനല്ലേ? അതായത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ട്രിനിറ്റി നിൽക്കുന്നത്, ട്രിനിറ്റി എക്കാലഘട്ടത്തിലും ഉള്ളതാണ്. ട്രിനിറ്റി ആ സത്യത്തോടെ എല്ലാ കാലത്തും നിലനിന്നിരുന്നു. ആ ദൈവപദ്ധതിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മനുഷ്യൻ. ദൈവത്തിന് എന്തെല്ലാം ബൃഹത് പദ്ധതികൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങളിൽ ആ ലോകത്തിന്റെ ഇതുവരെയുള്ള ക്രമത്തിന്റെ വിശാലതയിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് മനുഷ്യൻ. മനുഷ്യന് വേണ്ടിയാണ് പക്ഷെ ദൈവത്തിന്റെ സ്നേഹവും കരുതലും എല്ലാതിൽ ഉള്ളത്, അത് നമുക്കറിയാം. സകല സൃഷ്ടികളെയും സ്നേഹിക്കും, പക്ഷേ മനുഷ്യനാണ് ഇതിന്റെ പ്രമോദം, ദൈവത്തിന്റെ സന്തോഷം. എന്നാല് ട്രിനിറ്റി എന്ന് പറയുന്നത് അങ്ങ് പണ്ട് മനുഷ്യന് കണ്ണത്തി പിടിക്കാൻ കഴിയാത്ത, മനനബോധങ്ങൾ കൊണ്ട് ചെല്ലാൻ കഴിയാത്ത ആ കാലഘട്ടത്തിൽ തന്നെ നിലകൊണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പിതാവില്ലാതിരുന്ന കാലമില്ല, പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാല, ഇവ മൂന്നും ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഇതാ ട്രിനിറ്റി പറയുന്നത്. ഓക്കെ പാസ്റ്റർ, അപ്പൊ കർത്തൃത്വം എന്നുള്ള കാര്യം ഞാൻ പോയിന്റ് പിന്നെയും ചെയ്യുന്നത് വെച്ചാൽ ഈ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ തന്റെ കർത്തൃത്വം പുത്രനിലൂടെ വീണ്ടും സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറൊരു ദൈവമല്ല, ഈ പിതാവ് വേറൊരു ദൈവം, പുത്രനായി വന്ന യേശു വേറൊരു ദൈവം, അങ്ങനല്ല. ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ? അത് പറയാം. അത് ഈ ചിലർ ഈ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ചില ട്രിനിറ്റി പറയുന്ന ആളുകൾ പോലും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മാറാൻ ശ്രമിക്കും. മാറേണ്ട കാര്യമില്ല. അതായത് പിതാവ് ദൈവമാണോ? ദൈവമാണ്. പുത്രൻ ദൈവമാണോ? ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണോ? ദൈവമാണ്. അപ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുക, അപ്പോഴും പിതാവ് ദൈവമാണോ? ആണ്. പുത്രൻ ദൈവമാണോ? അതെ. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അപ്പൊ എത്ര ദൈവമുണ്ട്? മൂന്ന് ദൈവം. ഈ ചോദ്യമാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മൂന്നാളും എങ്ങനെ ഒന്നായിരിക്കും എന്ന് പറഞ്ഞാൽ
സർവശക്തി, സർവജ്ഞാനിത്വം, സർവവ്യാപിത്വം, ഇതൊക്കെയാണ് ദൈവത്തിന്റെ ക്വാളിറ്റികൾ. ഈ ക്വാളിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് പിതാവിൽ എന്തുണ്ട്, അതുപോലെ പുത്രനിൽ, അതുപോലെ പരിശുദ്ധാത്മാവിൽ, ഇതാണ് പറയുന്നത് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റീവ് ആണ് ദൈവം. ഇൻഫിനിറ്റീവ് ആണെങ്കിൽ മൂന്ന് ഇൻഫിനിറ്റീവ് കൂടിയാൽ, ഒന്നിലധികം ഇൻഫിനിറ്റീവ് കൂടിയാൽ അത് മൂന്നാവില്ല, ഒന്നേ ആകത്തുള്ളൂ. മഹാശക്തികൾ, ആ മഹാശക്തി ഒന്നിലധികം പേരിൽ ഇരുന്നാൽ അത് മൂന്നാകാൻ പറ്റില്ല, അത് ഒന്നാകാനേ പറ്റൂ. ത്രീ ഇൻഫിനിറ്റി ചേർന്നാൽ മൂന്നാവില്ല, ഒന്നേ ആവുള്ളൂ. ഓക്കെ പാസ്റ്റർ, ഞാനേ നമ്മള് ഏതായാലും ഇനി ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ അങ്ങനെ നമ്മുടെ ചർച്ച പോകുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു ലൈനിൽ അങ്ങ് പോകാന്ന് വിചാരിച്ചോണ്ടാ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ച്, ഞാൻ ഇനി ബൈബിളിൽ നമ്മൾ ഇതുവരെ ഓർമ്മയിൽ വന്ന ഒരു ഭാഗം ഒന്ന് കണക്റ്റീവായിട്ട് ഒന്ന് എടുത്ത് വായിക്കട്ടെ. സങ്കീർത്തനം 77 അവസാന വാക്യം 20 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം 77:20 അവിടെ പറയുന്നത്, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചിട്ട് തന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടം പോലെ മോശയുടെയും അഹരോന്റെയും കയ്യാൽ നടത്തി എന്ന് പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതല്ല, ദൈവം തന്റെ ജനത്തെ തന്റെ ഇടയന്മാരിലൂടെ, തന്റെ താൻ തെരഞ്ഞെടുത്ത ആളുകളിലൂടെ നടത്തി. അത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് അങ്ങനെ ചെയ്തത്. നാം സുവിശേഷം അതിന്റെ അവസാന ഇതിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അവസാന ഇതിലേക്ക് വരുമ്പോൾ 21:15 മുതൽ നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. അവിടെ പറയുന്നു, യേശു ക്രിസ്തു ശിമോൻ പത്രോസിനെ, ശിമോൻ പത്രോസ് യേശുവിന്റെ മരണമടക്ക ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ പോയ ആളെ തിരിച്ച് കർത്താവ് പിടിച്ചിട്ട് അവനെ തന്റെ ആടുകളെ ഏൽപ്പിക്കുന്ന ഭാഗമുണ്ട്. അവിടെ പറയുന്നത്, ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, അങ്ങനെ 3 ചോദിച്ച് അവനെ ഉറപ്പിക്കുമ്പോഴും അവിടെ പറയുന്ന ഒരു കാര്യം, എന്റെ ആടുകളെ പാലിക്കാം. എന്നുവെച്ചാൽ ഈ യഹോവയുടെ ആടുകൾ ഇസ്രായേൽ ജനത്തിനും അഥവാ സർവ്വജനത്തിനും ഒറ്റ ദൈവമേ ഉള്ളൂ. അവർക്ക് ദൈവത്തിനാണ് ആടുകളുള്ളത്, അഥവാ യഹോവയ്ക്കാണ് ആടുകളുള്ളത്. യേശുക്രിസ്തു വന്ന് ഈ പ്രവൃത്തി ചെയ്ത് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഏൽപ്പിക്കുമ്പോൾ, എന്റെ പിതാവിന്റെ ആടുകളെ നോക്കുക, അതാ ദൈവത്തിന്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞല്ല പത്രോസിനെ അവിടെ ഏൽപ്പിക്കുക. അവിടെ പറയുന്നത്, എന്റെ ആടുകളെ, അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആടുകളെ പാലിക്കുക, എന്റെ ആട്. അപ്പോ താൻ നല്ല ഇടയനാന്ന് പറയുന്നു. അപ്പോൾ കർത്താവാണ് അതുപോലെ ഇടയൻ എന്ന് പറഞ്ഞ് തന്റെ ഈ അഹരോനും മോശയും എങ്ങനെ ജനത്തെ നടത്തി, അതുപോലെ പത്രോസും അപ്പോസ്തലന്മാരും നടത്തുവാൻ ഏൽപ്പിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ ജനത്തെ അഥവാ യഹോവയുടെ ജനത്തെ വിടുവിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നീ നോക്കണം എന്ന് ഒരു ഇടനിലക്കാരൻ പറയുന്ന പോലല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത്, എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു, വളരെ ആധികാരികമായി സ്വന്തം ജനത്തെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് അല്ലെ? അങ്ങനെ ഒരു ഒരു ഇടയത്വം അവിടെ നല്ല ഇടയെന്നുള്ളത് കാണുന്നില്ല അവിടെ? ഉണ്ട്. അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? പിതാവിനുള്ളത് എന്റെയാണ്. എന്റെ മോന് പറയാം, എന്റെ കാറ്, എന്റെ വീട്, പിതാവിനുള്ളതെല്ലാം പുത്രന്റെയാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ സങ്കീർത്തനങ്ങളിൽ കാണുന്ന യാഹു, നമ്മുടെ ഒരു ചോദ്യത്തിൽ വന്നത്, ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന യഹോവയും പുതിയത്തിലെ പുത്രനും തമ്മിലുള്ള ചർച്ചയായിരുന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങോട്ട് വരാമോ? നമ്മുടെ ആളുകളിൽ ചില ചിന്താക്കുഴപ്പം ഉണ്ടെങ്കിൽ അത് തീർക്കാമല്ലോ. അപ്പൊ ഇത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്, യഹോവ എങ്ങനെ ജനത്തെ വിടുവിച്ച് നടത്തിയോ, അതുപോലെ യേശു ക്രിസ്തു വിടുവിച്ചിട്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുക, അഥവാ പത്രോസിന്റെ കയ്യിൽ തന്റെ സ്വന്തം ആടിനെ ഏൽപ്പിക്കുന്ന പോലെ ഏൽപ്പിക്കുക. അപ്പൊ യഹോവ എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ വേറൊരാളല്ല, അതേ യഹോവ തന്നെയാണ് മനുഷ്യനായി കടന്നു വന്ന് ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് വ്യക്തം. ഒരു ഇടനിലക്കാരനായിട്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് യാഹുവേ എന്ന പേര് പുത്രനും പരിശുദ്ധാത്മാവിനും ചേരും, പിതാവിന് ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, യാഹുവേ എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്ന ആ പ്രവൃത്തികൾ യേശു അല്ല ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതിനെ കാണേണ്ടത്, യാഹുവേ എന്ന് വെളിപ്പെട്ട് വരുന്ന എവിടെ മുതൽ നോക്കണം. എന്നാൽ സൃഷ്ടിയുടെ കാര്യമൊന്നും അല്ല പറഞ്ഞു വരുന്നത്. സൃഷ്ടിയുടെ കാര്യമേ അല്ല. സൃഷ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതായത് അതേക്കുറിച്ചുള്ള ആമേരൊരു പഠനമുണ്ട്. യഹോവിസ്റ്റിക് രേഖകളുണ്ട്, എലോഗിസ്റ്റിക് രേഖകളുണ്ട്. എന്ന് പറഞ്ഞാൽ, യഹോവ എന്നുള്ള പ്രയോഗം എന്നായിരുന്നു ഇസ്രായേൽ മക്കൾ ഉപയോഗിച്ചു തുടങ്ങിയത്, അതിനു മുമ്പ് ഉപയോഗിച്ച പദം എന്താണ്, അങ്ങനെയുള്ള പദപഠനങ്ങളുണ്ട്. അപ്പോൾ അതിന് തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഓരോ കാലഘട്ടമുണ്ട്, ഓരോ ഭാഗങ്ങൾ എഴുതിയ കാലഘട്ടമുണ്ട്. അപ്പോൾ ഇതിന് ആധാരമായി മറ്റൊരു രേഖയുണ്ട്, അതിനേക്ക് ആശ്രയിച്ചാണ് ഉൽപ്പത്തി പുസ്തകം വിരചിതമാകുന്നത്.
അപ്പോൾ ഇതറിയാതെയാണ് ആളുകൾ പലപ്പോഴും ചർച്ചയിൽ എടുത്തുകാടുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്ന പല സംഭവങ്ങൾ യാഹ്വേ എന്ന നിലയിൽ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അറിയുന്നത്, ബാക്കി എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഇടപഴകിയത് ദൈവമായിരുന്നു, ദൈവപിതാവായിരുന്നു, ദൈവപുത്രന്റെ ഇടപെടൽ കാണുന്നത് പുതുനിയമത്തിലാണ്. അതിന് വ്യക്തമായ തെളിവ് കാരണം പറഞ്ഞാൽ എബ്രായലേഖനം 10:28 അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും രക്ഷനാകും. അപ്പൊ ക്രിസ്തു അർപ്പിക്കപ്പെടാനാണ് ഒരിക്കൽ വന്നത്. അപ്പൊ യേശുവിന്റെ ജഡധാരണ ലക്ഷ്യം അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതോ അതല്ലെങ്കിൽ അബ്രഹാമിനോട് സംസാരിക്കുന്നതോ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തുന്നതോ ഒന്നും ലക്ഷ്യമല്ല. ക്രിസ്തു ജഡത്തെടുത്ത് വന്നതിന്റെ ലക്ഷ്യം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമാണ്. അടുത്തത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രിസ്തു വരുമെന്നുണ്ടെങ്കിൽ കന്യകയിൽ എന്തിനാ ഗർഭിണിയായി മാനം പ്രസവിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്ന് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവെങ്കിൽ എന്തിനാണ് കന്യാമറിയത്തിലൂടെ ജനിക്കുന്ന ആ രൂപത്തിൽ വന്നാൽ പോരെ? അബ്രഹാമിന്റെ വീട്ടിൽ വന്ന പോലെ ഇനി വന്നാൽ മതി, ദൂതനായിട്ട് വന്നിട്ട് പെട്ടോ നമ്മുടെ കൂടെ കുറെ നാൾ താമസിച്ചാൽ മതി. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ച പോലെ ഒരു സൈഗോട്ടായി രൂപപ്പെട്ടിട്ട് അത് വളർന്ന് 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 ഒരു മകനായി ജനിച്ച് അങ്ങനെ തന്നെയുള്ള പ്രോസസ്സുകൾ കടന്നാണ് പോരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരിക്കലേ വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തു എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള പുത്രത്തിന്റെ റോള് തിരുവെഴുത്തിൽ പറയാം, പിതാവിനോട് കൂടെ ആയിരുന്നു, ലോകാരംഭം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾഡ് ടെസ്റ്റമെന്റിൽ പിതാവ് ഇടപെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിനകത്തിന് പാഠം, പിതാവ് ഇടപെട്ടെന്ന് പറഞ്ഞാലും പുത്രൻ ഇടപെട്ടെന്ന് പറഞ്ഞാലും പരിശുദ്ധന്മാർ ഇടപെട്ടെന്നാലും ഒന്നാണെന്ന് തെറ്റ്. കാരണം അതിൽ മനസ്സിലാക്കേണ്ടത് പുത്രന് വേറെ ഫങ്ഷൻ ഉണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, പിതാവ് അസൈൻ ചെയ്ത് വെച്ച ജോലിയുണ്ട്, അത് ചെയ്യുക പുത്രൻ. അല്ല, ഫുഡ് കഴിച്ചിട്ട് പോകില്ല അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട്. പിതാവിന്റെ ഇഷ്ടം. അപ്പോൾ ഇവിടെ കാര്യം, ആരാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചത്? എന്ന് പറയുമ്പോഴേ കാണേണ്ടത് പകൽ മേഘസ്തംഭം, അതേതായാലും പിതാവല്ലല്ലോ, രാത്രി അത്തിത്തൂണ്. അത് പിതാവും പുത്രനും ഒന്നും അല്ല, ഒരു ദൈവ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ദൂതനെയാണ്, മോനോടെ പ്രവർത്തിക്കാണ്. ചുരുക്കത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ തുടർമാനമായുള്ള ആ സാന്നിധ്യ ബോധത്തെയാണ് നയിച്ചു അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂഡൽഹി ഇസ്ലാമാബാദിന് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാൾ നിന്ന് പറഞ്ഞു എന്നല്ല, ഇന്ത്യയിലെ 130 കോടി ജനത്തെ പ്രതികരിച്ച ഒരാൾ സംസാരിച്ചു എന്നാണ്. ഇതേ വിധത്തിൽ തന്നെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ പിതാവ് ഉദിച്ച ഭാഗമുണ്ട്, ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ പുത്രജ് പരാമർശമുണ്ട്. സത്യനും മുമ്പേ ഉള്ളവൻ തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രവർത്തിച്ച യാഹ്വേ എന്ന് പറയുന്നത് സത്യത്തിൽ പിതാവും, എന്നാൽ പുത്രനെ യാഹ്വേ എന്ന് വിളിക്കുന്ന ഭാഗം പഴയ നിയമത്തിലുണ്ട്. കാരണം പുത്രന്റെ പേരിൽ തന്നെ യാഹ്വേ യാഷുവാണ് യേശു, യാഹ്വേ റൂഹയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ യാഹ്വേ റൂഹയായിരിക്കുന്നിടത്തോളം ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുത്രന്റെ വെളിപ്പെടൽ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ്. പുത്രൻ വെളിപ്പെട്ട് പഴയ നിയമത്തിൽ കാണുന്നില്ല. വെളിപ്പെട്ട് കാണാത്തിടത്തോളം അത് പുത്രനോ പിതാവോ പരിശുദ്ധാത്മാവോ എന്നൊരു ചോദ്യം പോലും, ദൈവം എന്ന കോമൺ സംജ്ഞ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പുത്രൻ തന്റെ വേറിട്ട പ്രവൃത്തി ചെയ്തത് ബേദലഹേമിലെ ജനനം മുതലാണ്. ജനനം മുതലുള്ളതാണ് പുത്രന്റെ ദൗത്യം. ഇപ്പോൾ പുത്രന്റെ ദൗത്യം തീർന്നിട്ടില്ല, മധ്യസ്ഥ അണക്കിയാണ്. തിരിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും? പിതാവ് പുത്രന്റെ അടുത്ത് മധ്യസ്ഥ അണച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതല്ലല്ലോ ശരി. കറക്റ്റ് ആ ഓർഡർ ഉണ്ട്, ആ ഓർഡറിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആമേൻ. അപ്പം കർത്താവിന്റെ ദാസനിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടത്, പുത്രനായ യഹോവ തന്റെ സമയമായപ്പോൾ തനിക്ക് അവകാശമുള്ള തന്റെ സ്വന്തം ജനമായ ഇസ്രായേലില് കടന്നു വന്ന് അവരെ വീണ്ടെടുക്കുവാനും അഥവാ മുഴു ജഡത്തിന്റെയും ദൈവമായ യഹോവയാകയാൽ അവന് പാപപ്രാശ്ചിത്തം വരുത്തി അവനിലൂടെ അവരെ വീണ്ടെടുക്കുവാനും ആ കർത്തൃത്വം പുതുക്കുവാനും വേണ്ടി പുത്രനായ യഹോവ തന്നെയാണ് യേശുവായി കടന്നു വന്ന് തന്റെ പ്രവൃത്തി ചെയ്തതെന്നാണ് ദേവദാസനോട് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. അല്ലേ അല്ലേ ദേവദാസനെ? പുത്രനായ യഹോവ തന്നെയാണ് യേശു എന്നുള്ള നിലയിൽ നാം പുതിയ നിയമത്തിൽ കാണുകയും തന്റെ പ്രവൃത്തി തനക്ക് അവകാശമുള്ള ജനത്തിന്റെ ഇടയിൽ പ്രവൃത്തി നിവർത്തിച്ച് അപ്പോസ്തലന്മാരെ അതിന്റെ ബാക്കി ശുശ്രൂഷകൾ ഏൽപ്പിച്ച് കടന്നുപോയത്. ഇനിയും വിഷയം, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നടന്ന സമയത്ത് നമ്മൾ യാഹു എന്ന് പറഞ്ഞ ഇപ്പൊ അയാം വാട്ട് അയാം എന്നുള്ള ഒരു വാക്ക് നമ്മൾ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത് ആർക്കെങ്കിലും അയാം എന്ന് പൂർണ്ണമായി ഉറപ്പോടെ പറയുവാൻ കഴിയണമെങ്കിൽ അത് യഹോവയ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അവിടെ ശരിക്കും ദൈവം മോശയോട് പറയുന്നതെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ വേറെ ആർക്കെങ്കിലും അയാം വാട്ട് അയാം അഥവാ അയാം എന്ന് പറയുന്നതിനപ്പുറമായി ഉറപ്പിച്ച് അയാം എന്ന് പറയുവാൻ കഴിയുന്ന ദൈവമാണ് ഈ ദൈവം നീ എന്ന് പറയാനാ മോശയോട് പറഞ്ഞു വിട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നപ്പോൾ
ഇപ്പൊ എനിക്കോ പാസ്റ്ററിനോ ഒരു വേറൊരു ദൈവദാസനോ അഥവാ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രിക്കോ അവർക്കൊക്കെ പറയാൻ പറ്റുന്ന അയാമിന് ഒരു പരിധിയുണ്ട്. എന്ന് വെച്ചാൽ ഐ ആം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ഐ ആം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദീസ് വേൾഡ്. അങ്ങനെ നമുക്ക് അയാം ഉപയോഗിക്കുന്നതിന് നമുക്കെല്ലാം മാനുഷിക പരിധിയുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. എന്നുവെച്ചാൽ ദൈവത്തിന് മാത്രം, യഹോവയായ ദൈവത്തിന് മാത്രം പറയുവാൻ കഴിയുന്ന ക്ലിയർ ആയിട്ടുള്ള അയാം പ്രസ്താവനകൾ, അയാം എന്ന് യേശുക്രിസ്തു എനിക്ക് തോന്നുന്ന ഒരു പത്തനുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ ആകുന്നു എന്നാ പറയുന്നത്. ഞാൻ തന്നെ ഇടയ്ക്ക് എന്താകുന്നു പറയുന്നു, അതിൻ്റെ ഇടയിൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയാൻ ദൈവത്തിനല്ലാതെ ആർക്കാ കഴിയുന്നത്? യഹോവയായ ദൈവത്തിന് മാത്രം ഇസ്രായേലിലും മനുഷ്യരുടെ ഇടയിലും പറയുവാൻ കഴിയുന്ന അയാം യേശു ക്രിസ്തു വളരെ വ്യക്തമായി യഹോവ എന്ന് തെളിയിച്ചുകൊണ്ട് അയാം എന്നുള്ള കാര്യം വിളിച്ചറിയിച്ചു. അതിനെക്കുറിച്ച് അതല്ലേ എന്റെ ശരിയായ അണ്ടർസ്റ്റാൻഡിങ്? തീർച്ചയായിട്ടും. കാരണം അതിൽ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ യഹോവ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല, ശരിയുമാണ്. കാരണം യാഹുവേ യാഷുവയാണ് അങ്ങനെ സംബോധന ചെയ്യുന്നത് നമ്മള്. യാഹുവേ യാഷുവയാണ് യഹോഷുവ, യഹോഷുവയാണ് അവൻ. ആ പേര് ചേരും, അത് ആരും അല്ലെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓർത്തതണ്ടിൽ പിതാവാം ദൈവം ഇടപെടേണ്ട ഹോഷബന്ധത്തിലൊക്കെ ഞാൻ ഇസ്രയേലെ ഞാനാണ് നിന്റെ കാന്തൻ എന്നൊക്കെ ഭാഗം ഓർക്കുക. അതൊക്കെ ദൈവാവിന്റെ ഇടപെടൽ തന്നെയാണ് ഓർമ്മൻ്റിൽ. ദൈവപുത്രൻ വെളിപ്പ് പുതിയ നിയമത്തിലേ ഉള്ളൂ, അവിടെയാണ് പറഞ്ഞു വരുന്നത്. ദൈവപുത്രൻ ഇങ്ങനെ ഉള്ളവനാണ് ഇപ്പെട്ടത് പിറന്നാ പറയുന്നത്. ദൈവപുത്രൻ വെളിപ്പത് ന്യൂ ടെസ്റ്റമെന്റിലാണ്. അതെ, ഈ ആളുകൾ ശരിക്കും യേശുവിനെ മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കിയാൽ പിന്നെ അവർക്ക് ഒരു പിന്നെ ഒരു പിതാവ് എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നോ അന്വേഷിച്ചു പോകേണ്ട ഒരു അനുഭവം അവരുടെ ഉള്ളിൽ പിന്നെ വസിക്കത്തില്ല. യഥാർത്ഥമായി യേശുവിനെ മനസ്സിലാക്കിയവൻ ദൈവത്തെ മനസ്സിലാക്കും. നമ്മളിപ്പം യോഹന്നാന്റെ സുവിശേഷവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, 14-ാം അധ്യായം ഫിലിപ്പോസിനോട് പറയുന്ന ഭാഗമുണ്ടല്ലോ. അവിടെ യേശു പറയുന്നു, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട്, നമുക്ക് നമ്മൾ ഒത്തിരി അറിയാം, അവിടെ ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? യു ആർ നോട്ട് നോയിങ് മീ എന്നാ ചോദിക്കുന്നത്. നീ എന്നെ അറിയുന്നില്ലയോ? അടുത്തത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, നീ എന്നെ കണ്ടിട്ടില്ലയോ? അപ്പൊ അറിയുകയും കാണുകയും ചെയ്യുന്ന ഒരു അനുഭവം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഒരാൾക്ക് ദൈവത്തെ കണ്ടതുപോലെ ദൈവത്തെ അറിഞ്ഞതുപോലെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ വിശ്വസിച്ചിരിക്കുന്ന യേശു യഥാർത്ഥമായ ഒരു പുത്രനായ ഈ നമ്മൾ പറയുന്ന യേശു അല്ല, അല്ലെങ്കിൽ യേശുവിനെ മനസ്സിലാക്കാനുണ്ട് എന്നർത്ഥം. അതല്ലേ എന്റെ അർത്ഥം? അതെ അതെ, യേശുവിനെ കണ്ടാൽ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിഞ്ഞിരിക്കണം. അതിലെ സ്നാന സമയത്ത് ചോദിച്ചത് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു ചോദിക്കേണ്ടി വന്നു. ആത്മാവിനെ കുറിച്ച് അല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങനെയാണ് സ്നാനപ്പെട്ടെന്ന് ചോദിക്കേണ്ടി. കാരണം യഥാർത്ഥത്തിൽ സ്നാനം അവൻ പരിശുദ്ധാത്മാവൻ നിൽക്കുമെന്ന് അതിന്റെ അർത്ഥം. അവൻ അതെല്ലാം കേട്ടറിഞ്ഞ് ദൈവം ആരെന്ന് അറിഞ്ഞിരിക്കണം. ആ ദൈവത്തെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് തരുന്നത് യേശുവാണ്, യേശുവിലൂടെയാണ്. അതെ, അപ്പൊ ഈ പുത്രനായ യഹോവയെ ശരിക്കും കർത്താവായി ഏറ്റെടുത്ത ഒരുവന് അവന് പിന്നെ ഈ എനിക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുന്ന, അതായത് ദൈവത്തെ ഇനിയും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അവസ്ഥ അവനിൽ ഉണ്ടാകുന്നത് അവൻ യേശുവിനെ ശരിക്കും രുചിച്ചറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു ഒരു മാനസിക പ്രശ്നം, ഒരു മാനസിക ഫീലിംഗ് ആയിട്ടാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അത് പറയാം. ഇപ്പൊ ഞാനോ പാസ്റ്ററോ ഇപ്പൊ യേശു എന്ന ആളിനെ അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ മുമ്പില് അരച്ചു കാണിച്ച പടത്തെ നമ്മൾ ഇരുന്നവരുമാണ്. അപ്പൊ ഒരു പടമോ രൂപമോ കയ്യിലില്ല, നമ്മുടെ മുമ്പിലില്ല. അപ്പൊ ഞാന് പലപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്, യേശുവിനെ നേരിട്ട് കണ്ടവരെക്കാൾ നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം 2000 ആയിട്ട് ക്രിസ്ത്യാനിറ്റി കാണാത്ത ഒരുവനെ കണ്ടതുപോലെ ആസ്വദിച്ചെന്നും സംശയമില്ലാതെ ജീവിക്കണം. അപ്പൊ അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഈ ക്രിസ്ത്യ ജീവിതം യുക്തിസഹജമായ ഒരു ബോധത്തിനപ്പുറത്ത് അനുഭവ്യമായ ഒന്നാണ്. താങ്കൾ വായിച്ചുണ്ടോ പഠിച്ചുകൊണ്ടോ എന്ന പുറത്ത് ദൈവ സാന്നിധ്യം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കപ്പെടാനിടയായി. ഞാനും ഇതുപോലെ ഒരു അനുഭവം പറയാം. തിരുനാനി പഠിക്കുന്ന കാലത്ത് ട്രിനിറ്റിക്കെതിരെ ഒരു പേപ്പർ അവതരിപ്പിക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാകാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പൊ ട്രിനിറ്റിക്കെതിരെ ഒരു പേപ്പർ, അപ്പൊ അപ്പുറത്തൊരു കൂട്ടര് ട്രിനിറ്റിക്ക് അനുകൂലമായി നിൽക്കുന്നു, സെമിനാറാണ്. അപ്പൊ ഞാൻ ബുക്കുകൾ പരതി ട്രിനിറ്റി ആക്രമിക്കാൻ എളുപ്പമാണ് എന്നുള്ള ചിന്തയിൽ പഠിച്ചു 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 വന്ന ഈ പദങ്ങളിലൂടെ സഞ്ചരിച്ചു, എബ്രായ പദങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ ബഹുത്വമുള്ള ഏകത്വം മനസ്സിലായി മനസ്സിലായി വരുമ്പോഴേക്കും ട്രിനിറ്റിക്കെതിരെ പഠിച്ച എനിക്ക് ട്രിനിറ്റിയെ കുറിച്ച് നല്ല ഉറപ്പ് കിട്ടി. എന്റെ സ്നേഹിതൻ കുരുളസാറിയൊക്കെ ചോദിച്ചു, താങ്കൾ ട്രിനിറ്റി വിശ്വസിക്കുന്നത് ഹൃദയംഗമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല, 100% ഞാൻ തൃപ്തികരമായി തന്നെ വിശ്വസിക്കുന്ന ട്രിനിറ്റിയാണ് ഞാൻ. എന്നിട്ട് തിരികെ ഈ പേപ്പേഴ്സ് അപ്പുറത്ത് പ്രസന്റ് ചെയ്യേണ്ട ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ചില പോയിന്റ്സ് ഉണ്ട്, അവർക്കത് ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്നാൽ എനിക്ക് തിരിച്ച് 2-ാം ഘട്ടത്തിൽ ട്രിനിറ്റിയുടെ ഭാഗമായിരുന്നപ്പോൾ വളരെ ആധികാരികമായി തന്നെ സമർത്ഥിക്കാൻ സാധിച്ചു. അതിന്റെ കാരണം
ഞാന് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യം ഒരാളെ ഇത് നിഷ്പക്ഷബുദ്ധിയെ കൺവിൻസ് ചെയ്യാൻ കഴിയത്തക്ക വിധം ഇതിന്റെ വചനത്തിന്റെ പൊരുളും ഉള്ളടക്കവും തരണമെന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുത്രനെ നമ്മൾ അറിയുക വഴി പുത്രനെയാണ് നമ്മൾ അറിയുന്നത്, പുത്രനോടാണ് നമുക്ക് ഇന്റിമസി, നമ്മോടും ഇന്റിമസി. പുത്രനിലൂടെ പിതാവിനെ അറിഞ്ഞപ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിച്ചു, പിതാവിന്റെ സ്നേഹം നമ്മുടെ പുത്രനിലൂടെ അറിഞ്ഞു. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് ഇപ്പൊ ലോർഡ്ഷിപ്പ് കാര്യവിചാരകൻ, ആ സൂർപ്പിച്ച പോലെ ആ കാര്യവിചാരകത്വം എന്റെ മുഴുവൻ കൺട്രോളും ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നുണ്ട്, നിർവഹിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് യേശുവിനെ കണ്ടാൽ മതി, അതിലൂടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആസ്വദിക്കാൻ പറ്റും. അതാണ് ശരി. നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന സുവിശേഷങ്ങളും അതുപോലെ പൗലോസ് പത്രോസ് തുടങ്ങിയുള്ള പ്രിയപ്പെട്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ലേഖനങ്ങളും ഒക്കെ വേണ്ടവണ്ണം പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, ഒരുവൻ യേശു എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ വ്യക്തമായി അവൻ ദൈവത്തെ കണ്ടിരിക്കുവാണ്, യേശുവിലൂടെ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു ഇപ്പൊ പറഞ്ഞ വഴി പാസ്റ്റർ സ്നേഹിതനായ കുരുവിള എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ അടുത്ത ദിവസങ്ങളിലും വളരെ മോശമായ ക്രിസ്തീയ പശ്ചാത്തലങ്ങളൊക്കെ ക്രിസ്തീയതിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ കഴിവതും ചിലതിനോട് നമ്മൾ ചില സമീപനങ്ങൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മുസ്ലിം അല്ല എങ്കിലും അകത്ത് നിന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ എന്തും ചെയ്തു കളയും എന്നുള്ള നിലയിൽ ഒരു സ്റ്റൈല് എല്ലാവർക്കും വെളിപ്പെട്ട് കഴിഞ്ഞു. ആരെ എന്തും പറയാം, എന്നോട് ആരാ ചോദി, കൂടെ നിൽക്കുന്നവരോടൊക്കെ നീയൊക്കെ ആരെ എന്നോട് ചോദിക്കാൻ എന്നുള്ള നിലയിൽ അങ്ങ് കയറുപൊട്ടി നടക്കുന്ന ഒരു അനുഭവമാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം അദ്ദേഹത്തെ തിരുത്തട്ടെ. അപ്പൊ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചോദിച്ചത് അത് എന്റെ സ്നേഹിതനായിരുന്നു, പക്ഷെ അങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുക. അടുത്തതായിട്ട് അപ്പോൾ നാം കണ്ടത് ദൈവത്തിലുള്ള മൂന്ന് വ്യക്തികൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവം തന്നെയാണ്. അതുപോലെ അതിന്റെ ആവശ്യകതകൾ, പുത്രൻ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ വന്നത് തന്റെ സ്വന്തം യഹോവ എന്നുള്ള നിലയിൽ അവകാശമുള്ള ജനത്തിന്റെ കർത്തൃത്വമാണ് അവന് ഏറ്റെടുക്കുകയും അതുപോലെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമായി യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യർക്ക് ഒരു ഡൗട്ട്, ഫിലിപ്പോസ് വ്യക്തമായിട്ട് മനസ്സിലാകാതെ ഒക്കെ നടന്നപ്പോ അവസാനം ഒരു ചോദ്യം നമ്മൾക്കൊക്കെ വേണ്ടി ചോദിച്ച ഒരു ചോദ്യമായിരിക്കാം, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട്. അതിനുശേഷം പതിനാലാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ മുന്നോട്ട് വരുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട്, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്തോട്ടെ, പാസ്റ്റർ ഒരു അരമണിക്കൂർ മാക്സിമം ഇരിക്കാമല്ലോ അല്ലേ. ആ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത് 14-ാം യോഹന്നാന്റെ സുവിശേഷം 14 14-ൽ പറഞ്ഞ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്നുവെച്ചാൽ എന്നോട് പ്രാർത്ഥിച്ചോളാനാ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം 14 നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ദൈവത്തിന് എന്ത് പറയുവാൻ കഴിയുമോ അത് ഭൂമിയിൽ വന്ന് വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറയുന്ന പോലെ തന്നെ ദൈവം ആ ആധികാരികയിൽ നിന്നുകൊണ്ട് അയാം എന്ന് സംസാരിച്ചതും, ആരാധിക്കുന്നവരോട് എന്നെ ആരാധിക്കരുതെന്ന് പറയുകയും ഒന്നും ചെയ്യാതെ ആരാധന സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത കർത്താവിനെയാണ് നാം കാണുന്നത് അല്ലേ പാസ്റ്റർ. അടുത്തായിട്ട് യേശു അടുത്ത ഒരു ചെറിയ ഗഹനമായ ഒരു ഒരു എൻ്റെ ഒരു ചിന്ത വന്നതാ നമ്മൾ ഈ ട്രിനിറ്റിയോട് ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ. യേശു ക്രിസ്തു ഭൂമിയിൽ നടന്ന ചെയ്ത പ്രവൃത്തികളെ എല്ലാം വേണമെങ്കിൽ പിതാവും പരിശുദ്ധാത്മാവോടെ കൂടി ആ ശരീരത്തിൽ അങ്ങ് പ്രവർത്തിച്ചതാണ്. യേശുവിന് ഒന്നുമില്ല, യേശു ഒരു ശരീരം മാത്രമെന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു യേശു ഒരു വ്യക്തി, യേശുവിനെ പിതാവ് കൺട്രോൾ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നു, ചിലതൊക്കെ ചെയ്യിച്ചു, അവസാനം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രവാചകൻ, അദ്ദേഹം ഒന്നുമല്ല എന്നൊക്കെ പറയുന്ന സംഭവം. യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ, എന്റെ ഒരു ഒരു ഡൗട്ടാണ്, കുരിശിൽ കിടക്കുമ്പോൾ യേശുവിനെ പിതാവ് കൈവിട്ടില്ലേ? അങ്ങനല്ലേ പറയുന്നത്? എന്റെ ദൈവം എന്റെ ദൈവം. അപ്പോള് ഏതാണ്ട് ഗെത്സമന വരെയുള്ള യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ മിനിസ്ട്രി, മരുഭൂമിയിൽ പോയി ഉപവസിച്ച് അവൻ മടങ്ങി വന്ന് ആത്മാവിന്റെ ശക്തിയോടെ ആ ഒരു മിനിസ്ട്രി ആരംഭിച്ചല്ലോ. മിനിസ്ട്രി 3.5 വർഷം ചെയ്ത് ഗെത്സമനെ ചെന്നപ്പോൾ അവിടെ പിതാവെ കഴിയുമെങ്കിൽ ഇത് ഇത് മാറ്റിത്തരണം, എന്നാലേ നിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലൂടെ അല്ലാതെ മാനവരാശിക്ക് വിടുതൽ ഇല്ലാത്തതിനാൽ ദൈവത്തിന് വേണ്ടി തന്നെ തന്റെ ജീവനെ ബലിയർപ്പിക്കുവാൻ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ലോകത്തിന്റെ പാപം ഏറ്റെടുക്കുന്നു. അന്നേരം ഗെത്സമനെ തുടങ്ങി പിന്നെ കാണുന്നത് ഒരു കുഞ്ഞാടിനെ പോലെ, അതുവരെ ഒരു സിംഹത്തെ പോലെ ആധികാരികമായി അയാം അയാം എന്ന് പറഞ്ഞ അദ്ദേഹം
പിന്നീട് ഒരു കുഞ്ഞാടിനെ പോലെ തന്നെത്താൻ രക്ഷിപ്പാൻ ശ്രമിക്കാതെ ഒന്നും ചെയ്യാതെ താൻ കടന്നുപോയി കുരിശിൽ കിടക്കുമ്പോൾ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് പറഞ്ഞ് പിതാവ് കൈവിട്ട ഒരു അവസ്ഥയിലാണ് പുത്രൻ അവിടെ കിടക്കുന്നത്. അപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ പ്രവൃത്തിയോ അത്ഭുതങ്ങളോ ഒന്നും അവിടെ ചെയ്യുന്നതായിട്ടോ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. മറിച്ച് കുരിശിൽ തന്നോടൊപ്പം രണ്ട് കള്ളന്മാർ രണ്ടിടത്ത് കിടക്കുമ്പോൾ അതിൽ ഒരുവൻ പശ്ചാത്തലിച്ച് അവന് കണ്ണു തുറന്ന് ഇവൻ ആരാന്നുള്ളൊരു ബോധ്യത അവൻ ഉണ്ടായപ്പോൾ അവൻ അവനോട് കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം എന്നൊരു ഒരു ഒരു നീ രാജ്യത്വം പ്രാപിച്ച് നീ കർത്തൃത്വം ഒക്കെ ഏറ്റെടുത്ത് പിന്നീട് നീ വലിയ ആളായിട്ടൊക്കെ വരുമ്പോ എന്നെയും കൂടെ ഓർത്തേണെന്ന് അവൻ പറഞ്ഞത്. പക്ഷെ ആ കുരിശിൽ എല്ലാം തള്ളപ്പെട്ടവനായി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ആ യേശു പറഞ്ഞ വാക്ക് നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ പോയി പിതാവിനോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്തു തരാമെന്നോ അഥവാ ഞാൻ നീ പറഞ്ഞതുപോലെ രാജ്യത്തൊക്കെ പ്രാപിച്ചു വരുമ്പോൾ ഞാൻ അന്നേരം ചെയ്യാവുന്നൊന്നും അല്ല പറഞ്ഞു. ആ തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്തും ആ ആത്മാവിന് നിത്യജീവൻ കൊടുക്കുവാനുള്ള അധികാരം ആ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. സങ്കീർത്തനം 62:20 പറയുന്നത് ആ മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ ഒരു അധികാരം പ്രഖ്യാപിക്കണമെങ്കിൽ അത് കർത്താവായ യഹോവയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു അവിടെ തള്ളപ്പെട്ടവനായി ഒറ്റയ്ക്ക് താൻ തന്നെ രക്ഷപ്പെടുവാൻ നോക്കാതെ അവിടെ കിടക്കുമ്പോഴും വേറൊരു മനുഷ്യൻ അനുതപിച്ച യേശു ആരെന്ന് മനസ്സിലാക്കി അനുതപിച്ച അപേക്ഷിച്ച ഒരുവനെ പറദീസയിൽ നിന്റെ നിത്യ ജീവനുള്ള അഥവാ നിത്യ മരണത്തിൽ നിന്നെ വിടിവിപ്പാനുള്ള അധികാരം യേശു അവിടെ വിളിച്ചറിയിച്ചില്ലേ? അപ്പോൾ ആ യഹോവയ്ക്കുള്ള അധികാരം പിതാവ്, ഞാൻ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ആണ്, പിതാവിനാൽ തള്ളപ്പെട്ടല്ലേ അവനവിടെ ഏൽപ്പിക്കപ്പെട്ട് തകർക്കുവാൻ, അവനെ തകർത്ത് കളയുവാൻ യഹോവ ഇഷ്ടം തോന്നി അവനെ തള്ള. അപ്പൊ അവിടെ കിടക്കുമ്പോഴും അവൻ യഹോവയായ ദൈവം തന്നെ എന്ന് അവൻ തെളിയിച്ചില്ലേ? ഓക്കെ, പാസ്റ്ററിന് എന്താണ് ഇനിയും പറയാനുള്ളത്? പറയാം, തീർച്ചയായിട്ടും യഹോവേ യാഷുവയാണ്, രക്ഷകനായ യഹോവയാണ്. ട്രിനിറ്റിയുടെ ശക്തിമത്തായ വിശ്വാസവും അത് തന്നെയാണ്, ട്രിനിറ്റി അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പിതാവിന് വേറിട്ട ജോബുണ്ട്, പുത്രന് വേറിട്ട ജോബുണ്ട്, പരിശുദ്ധാത്മാവിന് വേറിട്ട ജോബുണ്ട്. അതിനാലാണ് മൂന്നാളുകൾ എന്ന പ്രയോഗം തന്നെ അർത്ഥവത്തായിരിക്കുന്നത്. മൂന്ന് പേരും കൂടെ ഒന്നായിട്ടിരിക്കുന്നു എന്നതിനേക്കാൾ മൂന്നാളും മൂന്ന് തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോഴാണ് 3 persons ആകുന്നത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാകുന്നത്. എന്നോളം എന്നെ പഠിപ്പിച്ചത് യേശുവാണ് എന്ന് ഞാൻ പറയും. 10:28:19 വളരെ ക്ലിയർ ആയിട്ട്. പിന്നെയും യേശു ആണ് യോഹന്നാന്റെ സുവിശേഷം 15, 17, 17 കാണുന്നത്. അതിന്റെ സ്ഥാപനമാണ് എബ്രായലേഖനം 1 കാണുന്നത്. അതിന് ട്രിനിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും കടന്നു പോകേണ്ട സ്ഥലം യോഹന്നാൻ 14, 15, 16, 17 അധ്യായങ്ങളും എബ്രായലേഖനം 1 അപ്പോൾ ഇതുവഴി നിഷ്പക്ഷ ബുദ്ധിയ പഠിക്കുന്ന ഒരാളിന് പുത്രൻ സൃഷ്ടാവാണെന്ന് പോലും മനസ്സിലാകും. പുത്രസവാണെന്ന് എബ്രായലേഖനം 1:7 കാണുകയാണ്. 7, 8, 9 ഒക്കെ വായിക്കുമ്പോൾ കർത്താവേ നീ ഭൂതകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ എബ്രായലേഖനത്തിന് ഞാനൊരു ഗൗരവതരമായ പഠനം നടത്തി ഒരു പുസ്തകം എഴുതിയിട്ടിരിക്കുകയാണ്, അത് പ്രിന്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാത്തരം ഇത്തരത്തിലുള്ള കൾട്ടുകളും വന്ന് തകരുന്നത് എബ്രായലേഖനത്തിന്റെ മുമ്പിലാണ്. എബ്രായലേഖനം പഠിച്ചിട്ട് പിന്നെ അവിടെ മുതൽ ഉരുണ്ടു കിടന്ന് വ്യാഖ്യാനേണ്ട ഒരു ഗതികേടിലേക്ക് പോകും. അത് വണ്ണസിനെ എടുത്താലും കൊള്ളാം, ആന്റി ട്രിനിറ്റേറിയന്മാരുടെ ഏത് ഗ്രൂപ്പ് എടുത്താലും കൊള്ളാം, ആ ലേഖനത്തെ പേടിക്കുന്നു. ഈ ഒരു സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ബൈബിളിലെ ഈ ഭാഗങ്ങൾ ശരിക്കും വായിച്ചാൽ പുത്രൻ ആരാണെന്ന് മനസ്സിലാകും. സൃഷ്ടിയിൽ അവിടുന്ന് പിതാവിനോടുകൂടെ സഹകർത്തൃത്വമുള്ള ആള് തന്നെയാണ്. നീ സകലത് സൃഷ്ടിച്ചു എന്ന് കാണുകയാണ്, നിന്റെ ഇഷ്ടം ഏതുവായി സകലത് ഉളവായി എന്ന് കാണുകയാണ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് പിതാവിനെ ആരാധിക്കുമ്പോൾ പുത്രനെയും ആരാധിക്കുന്നുണ്ട്. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി ഒന്നും പുത്രൻ പിതാവ് തന്നെ ചെയ്യാതെ പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:22 കാണുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് മനസ്സിലാക്കിയാൽ വെളിപ്പാട് പുസ്തകം 4:11 വായിച്ചാൽ അവിടെ പറയുന്നത് കർത്താവേ നീ സകലത് സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഏതുവായാലാണ് ഉളവായത്, അതുകൊണ്ട് നീ സ്തുതിക്ക് യോഗ്യനാണ് എന്ന് പറയുന്ന അതേ ദൂതഗണങ്ങൾ 5:12 വരുമ്പോൾ പുത്രനെ ആരാധിക്കുന്നു. പുത്രനെ ആരാധിക്കുമ്പോൾ പറയുന്ന കാര്യം സൃഷ്ടിച്ചു എന്നുള്ളതല്ല, മറിച്ച് നീ വീണ്ടെടുത്തു, നിന്റെ രക്തം കൊണ്ട് നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. അപ്പൊ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലാണ് പുത്രന്റെ ജോലി, പിതാവിന്റെ ജോലി സ്രാവ നിലയിലാണ്. പക്ഷെ പുത്രൻ സൃഷ്ടിയിൽ സഹകർത്തൃത്വമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, ഉണ്ടാകട്ടെ എന്ന വചനം അവിടെയുണ്ട്. ചുരുക്കത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ദൈവത്തിന്റെ പല ആക്ടിവിറ്റീസ് സഹകരിച്ചു പോരുന്നുണ്ട്. എന്നാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ
ഒരു രാഷ്ട്രമെന്ന നിലയിൽ യഹൂദ ജനതയെ നയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്ത പ്രമാണങ്ങളും ആ നിയന്ത്രണങ്ങളിലുമെല്ലാം പിതാവാം ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെയുള്ള നേരിട്ടുള്ള ഇടപെടലാണ് നമ്മൾ കാണുന്നത്. പുത്രൻ ദൈവത്തിന്റെ ആ ഇഷ്ടമനുസരിച്ച് ഭൂമിയിൽ വന്ന് ജഡമെടുത്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പിതാവിന്റെ അരികിൽ നിന്ന് പുത്രൻ പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തരുന്നു. അപ്പോൾ പുത്രനോട് പ്രാർത്ഥിച്ചാൽ പുത്രൻ മറുപടി തരാൻ കഴിയും, കാരണം പുത്രൻ ദൈവമാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലും മറുപടി തരാൻ കഴിയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാത്തത് ഒരു മാതൃക നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ള മാതൃക പുത്രൻ മുഖാന്തരം പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. എന്നാൽ ഒരാൾ സ്വകാര്യ ജീവിതത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചാലും പുത്രനോട് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ദൈവത്തോടാണ്. ദൈവത്തോടാകെ കൊണ്ട് ആ വ്യാകരണ നിയമമല്ല അവിടെ പ്രസക്തമായി വരുന്നത്. കാരണം ട്രിനിറ്റിക്ക് യൂണിറ്റി ഉണ്ട്, ട്രിനിറ്റി ഒന്നാണ് എന്ന സത്യം കൂടി മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇതെന്തിനാണ് ഇവിടെ കരഞ്ഞത്? അപ്പൊ ട്രിനിറ്റിയുടെ യൂണിറ്റി മനസ്സിലാക്കുന്നില്ല. മുമ്പേ നിങ്ങൾ പറഞ്ഞു അത് പിതാവാണ്, ഇപ്പൊ പറയുന്നത് ഇത് എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചാൽ ട്രിനിറ്റിക്ക് യൂണിറ്റി ഉണ്ട്. യുണൈറ്റഡ് ആയ ആ ദൈവികത ഡിവൈഡ് ചെയ്ത് പോകുന്നുമുണ്ട്, മൂന്നായിട്ട് മാറുന്നുമുണ്ട്. ഒരേ സമയത്ത് മൂന്നായിട്ട് നിൽക്കാനും സാധിക്കുന്നുണ്ട്, ഒന്നായി നിൽക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ട്രിനിറ്റിയെ കാണേണ്ടതുണ്ട്. ഒന്നായി നിൽക്കുന്ന ഘട്ടമുണ്ട്, ഓരോരുത്തരും വേറിട്ട പ്രവർത്തിക്കുന്ന ഘട്ടമുണ്ട്. ഊഷിക്കപ്പെട്ടത് പിതാവല്ല, അത് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ പറയുന്നതിനകത്ത് ഒരു അപാകതയും ഇല്ല. ഊഷിക്കപ്പെട്ടത് പിതാവല്ല, അരിമത്തിയിലെ യോസഫ് കൊണ്ട് കല്ലറയിൽ വെച്ചത് പിതാവിന്റെ ശരീരമല്ല, അത് യേശുവിന്റെ മാത്രമാണ്, പുത്രന്റെ മാത്രമാണ്. അങ്ങനെ കാണാവൂ. അപ്പോൾ ഇങ്ങനെ വേറിട്ട് പറയുന്നതാണ് ട്രിനിറ്റി. അതായത് മൂന്ന് ഒന്നാണ് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ട്രിനിറ്റി ആവില്ല. മൂന്ന് പിതാവ് തന്നെ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി ആവൂല എന്ന് മാത്രമല്ല, ഗുരുതരമായ തെറ്റിലേക്ക് പോകും. ബൈബിളിലെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ചെന്നെത്തും. അപ്പോൾ അത് വലിയ അപകടകരമാണ്. അതുകൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ എളുപ്പമാണെന്ന് പഠിക്കുന്ന ആള് അല്പയുമ്പോൾ അവർ തമ്മിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ട്രിനിറ്റിക്കകത്ത് സ്വാഭാവികം മനസ്സിലാകാതെ വരുന്നതിൽ ഒത്തിരി ആളുകൾ പലതിൽ അത് പറയാറുണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ ഉദാഹരണം പറഞ്ഞായിരുന്നു ആളുകൾ ട്രിനിറ്റി പറഞ്ഞു, സൂര്യന്റെ വെളിച്ചവും ചൂടും കാപ്പിയൊക്കെ പറഞ്ഞായിരുന്നു, പണ്ട് പലരും ഇതൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതൊന്നും അല്ല, അവർക്ക് വാക്യമെടുത്ത് പറയാൻ കഴിയും. ഞാനിത് ചെയ്യുമ്പോൾ പൂനെയിലെ UPFന്റെ ആളുകൾ മൂന്ന് ദിവസം ഇപ്പൊ സൂമിലൂടെ ഇന്നുണ്ട്, ഇന്ന് മൂന്നാം ദിവസമാണ്, നാല് ദിവസത്തെ ക്ലാസ് വെച്ചിരിക്കുകയാണ്, ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊരാളും ഇന്ന് ട്രിനിറ്റി പറയാൻ പഠിച്ചു, ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു. ആരാ ട്രിനിറ്റി അടുത്ത കാലത്ത് ഒഴുകിപ്പോയത്? ഈ പറയപ്പെടുന്ന വിധത്തിലെ വികല്പങ്ങൾ പരമാവധി ഉണ്ടാക്കിയിട്ടും യോസഫിനെ കുറിച്ച് പറയുന്ന പോലെ വില്ലാളികൾ അവനോട് പൊരുതും, അവന്റെ വില്ല ഉറപ്പോടെ നിന്നു എന്ന് പറയുന്ന വിധത്തില് ഉറപ്പോടെ നിൽക്കുന്ന ട്രിനിറ്റേറിയന്മാരാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്നും ഒരാശങ്കയില്ല. ചില ആളുകളുടെ പരിപാടിക്ക് ഞാൻ മറുപടി പറയാത്തത് എന്താണെന്ന് ചോദിക്കും, മറുപടി അർഹിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു സ്വാധീനവും നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ, ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കില്ല. സ്വാധീനം ഉണ്ടാക്കിയിട്ട് തിരിറ്റിയെ പൊളിക്കാൻ വരുന്ന ആളുകളോട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോഴേക്കും അവർ പ്രതിരോധത്തിലാവും. അതിനകത്തൊരു കാര്യമുണ്ട്, ഈ യുക്തിവാദികളോട് സംസാരിച്ചിട്ടുണ്ടോ സാറ്? യുക്തിവാദികളോട് സംസാരിച്ചാൽ അവർ രണ്ട് കൈയും വീശി അങ്ങ് അടി തുടങ്ങാം. മതം അങ്ങനെ ചെയ്തു, മതം ഇങ്ങനെ ചെയ്തു, ശാസ്ത്രത്തെ കുറിച്ച് തിരിച്ചു ചോദിച്ചാൽ മിണ്ടാട്ടമില്ല, അത് പറയാൻ തയ്യാറാവില്ല. അപ്പൊ വേടനോ പ്രൂഫ് ഒരുത്തന്റെ തലക്ക് അടിച്ചിട്ട് ചോദ്യം മാത്രം. ഉദാഹരണം, ഒരു ഡിബേറ്റിലേക്ക് ഏറുന്നതിന് മുമ്പ് ചോദിക്കും ദൈവം ഏകനാണോ ത്രിയേകനാണോ, ഒരു ചോദ്യത്തിലേക്ക് തുടങ്ങുകയാണ്. അപ്പൊ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം, ചോദ്യം തന്നെ ഇങ്ങോട്ട് ചോദ്യം. നിങ്ങളുടെ ഉത്തരം താന്നേ, എന്നും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉത്തരം താ? ഉത്തരത്തിന് അവരുടെ വക്കലില്ല. എപ്പോഴും ചോദ്യം, അറ്റാക്ക് റെഡിയാണ്, ഡിഫൻസില് ഇവരെ മോശമാണ്, ഒരു വിധത്തിലും രക്ഷയില്ല. ഇപ്പൊ നമുക്ക് ഈ വണ്ണസ് തന്നെ അടിച്ച് പല വഴിക്ക് പിരിഞ്ഞ കാഴ്ച കണ്ടല്ലോ, പലതരം വണ്ണസുകൾ നമ്മൾ ഇന്ന് കണ്ടല്ലോ. വണ്ണസുകൾ പല രൂപത്തിലായി, അവര് തങ്ങളിൽ മറുപടി കൊടുക്കുന്ന നിലയിലെത്തിക്കഴിഞ്ഞു. മറുപടി കൊടുക്കുന്ന വിധം ലൈവിൽ ഇരുന്നു കൊണ്ട് അതല്ല വണ്ണസ്, ഇതാ വണ്ണസ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയേണ്ട വിധത്തിലേക്ക് ആത്യകമായി തന്നെ പോയി. ഇനി നമ്മുടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റി ഔദ്യോഗികമായി ഒറ്റ ട്രിനിറ്റിയേ ഉള്ളൂ. ആ പല രൂപത്തിൽ പല വിധത്തിലും ഒക്കെ അവരുടെ തെറ്റുകൊണ്ട് പറയുന്നുണ്ടാകും. ക്ലാസിക്കൽ ട്രിനിറ്റി ബിലീഫ് ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് നൂറ്റാണ്ടുകളായി യഥാർത്ഥ ക്രൈസ്ത സഭ പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും പോരുന്നത്. വേറെ ട്രിനിറ്റിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച ഓരോന്ന് പറയുന്നുണ്ടാകും. പക്ഷെ ട്രിനിറ്റി ഔദ്യോഗികമായി ഒറ്റ കാര്യമേ പഠിപ്പിക്കുന്നുള്ളൂ. അതിന്റെ പിന്നിലാണ് ക്രൈസ്ത സഭകളെല്ലാം നിൽക്കുന്നത്, ബഹാഭൂരിപക്ഷം ക്രൈസ്ത സഭകളും നിൽക്കുന്നത്. സംക്ഷിപ്തമായിട്ട് പറഞ്ഞാല് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് ദൈവത്തിലുള്ള മൂന്നാളത്തം, അത് വ്യക്തമായി വ്യത്യസ്തമായി അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ ആവശ്യകതകളെ, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വിഷയങ്ങളെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നാം സംസാരിച്ചു വരികയായിരുന്നു. ചില ആൾക്കാര് പറയാറുള്ളത് ട്രിനിറ്റി അലിക്കുടത്തോട്ടം ഭാഷ അങ്ങനെ പറയുന്നു, വേറൊരു ഭാഷ ഇങ്ങനെ പറയുന്നു, ഇപ്പൊ ദാണ്ട് എന്നോട് പറയും ലോറൻസ് ഭാഷ എന്ത് ഇങ്ങനെ പുതിയ. അപ്പൊ ഞാൻ തരാം, ഇപ്പൊ ഇവരെല്ലാം വെവ്വേറെയാണോ ഈ പറയുന്നത്? എനിക്കൊരു സംശയം തോന്നിയ. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ നോക്കിയപ്പോ ആരും അങ്ങനെ ട്രിനിറ്റിയിലുള്ളവർ ആരും ഒന്നും വേറെ പറയുന്നില്ല. അങ്ങനെ പറയുന്നു എന്ന് ഒരു ചിന്താഗതി ഉണ്ടാക്കി വിടുക, ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയത്തില്ലേ, ഓളം ഉണ്ടാക്കി ഇതിനകത്ത് വിട്ടും വെച്ച് ഈ ആടി നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ കുറിച്ച് ഗ്രഹിച്ചിട്ടുള്ള അബലരായിട്ടുള്ളവരെ വീഴ്ത്താനാണ് നോക്കുന്നത്. എന്നാൽ
ട്രിനിറ്റി പറയുന്ന ആര് നോക്കിയാലും ഒരു ദൈവം മൂന്ന് ആളുകളായി പ്രവർത്തിക്കുന്നു. പിന്നെ ഇതാണ് നമ്മൾ പറയാത്ത നമ്മെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്, ബുദ്ധിമുട്ടി ഇപ്പം പാഷ പറഞ്ഞതുപോലെ മൂന്ന് ദൈവങ്ങളാണോ എന്നൊക്കെ ആക്കാൻ വേണ്ടി ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അവർ സഹിക്കുന്ന കാണാറുണ്ട്. പക്ഷേ ട്രിനിറ്റി ശരിക്കും മനസ്സിലായവർക്ക് ഒരിക്കലും ദൈവം ഏകനല്ല എന്നുള്ള അവസ്ഥ വിട്ടു പറയേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ദൈവം യഹോവയ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? അവനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ മൂന്ന് ആളുകളായി അതിന്റെ അവന് നേരത്തെ പാസ് പറഞ്ഞ പോലെ എത്ര പ്രത്യക്ഷത വേണമെങ്കിലും അവനും ചെയ്യാം, അവൻ എത്ര പ്രത്യക്ഷത എത്ര ആളുകൾ വേണമെങ്കിലും അവൻ ചെയ്യാമായിരിക്കും. പക്ഷേ നമ്മൾ ബൈബിളിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളായി വളരെ ക്ലിയർ ആയി തന്റെ പ്രവൃത്തി ചെയ്തു വരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ, കാരണം നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ, കാരണം പെന്തക്കോസ്റ്റ് കോളത്തിൽ ഇപ്പം പാസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും, കാരണം വേറെ ഒന്നുമില്ല ഇതാണ് കറക്റ്റ് എന്ന് നമുക്ക് ഒരു ധാരണ കിട്ടും. കാരണം വരും ദിവസങ്ങളിൽ 20-ാം തീയതി തുടങ്ങി, ഈ വരുന്ന ഞായറാഴ്ച തുടങ്ങി ദൈവഹിതമായാൽ ക്രൈസ്റ്റ് വാരിയേഴ്സിന്റെ ബാനറിൽ നല്ല സ്കോളേഴ്സ് ആയിട്ടുള്ള ദേവദാസന്മാരുണ്ട്. വേണ്ടി വന്ന പാസ്റ്ററെ ഞങ്ങൾ ഇടയ്ക്ക് സഹായത്തിന് വിളിക്കുന്നതായിരിക്കും. മറ്റു പല പ്രിയപ്പെട്ടവരും നമുക്കുണ്ട് ട്രിനിറ്റിയിൽ, പല ആൾക്കാർ, ഞാൻ പേരിപ്പോൾ പറയുന്നില്ലെങ്കിലും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഇണക്കി ട്രിനിറ്റേറിയൻസ് ആദ്യം എന്താണ് അവരുടെ ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരവും, അതുപോലെ ഒരു സൈഡിൽ നിന്ന് പ്രീ എക്സിസ്റ്റൻസ് തുടങ്ങി ദൈവത്തിന്റെ ആ സകല സൃഷ്ടിക്ക് അനാദി മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് ശാന്തമായ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു കൊടുക്കുകയും അത് ഡിസ്കഷൻ മോഡലിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ട് ഒരു നിലനിൽക്കുന്ന ഒരു പഠനം. ആരും ഇപ്പൊ പറയുന്നത് അതാരും പഠിപ്പിക്കാറില്ല, ആരും പറഞ്ഞു കൊടുക്കാറില്ല, പറയുന്നത് തന്നെ പലതാ പറയുന്നത്. ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിനെയെല്ലാം നമുക്ക് നേരിടേണ്ടതുണ്ട്. അപ്പോ ഒരു കാര്യം കൂടെ ലാസ്റ്റ് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പരിശുദ്ധാത്മ യുഗം അതാ സഭായുഗമാണ്. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥം വരികയില്ല. അപ്പോൾ ഒരു റോള് ചെയ്യുവാനായി അതോറിറ്റേറ്റീവായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ആളത്വം സഭയിൽ ദൈവം ലോകത്തിൽ സഭയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇതായിട്ടല്ലേ നമ്മൾ കാണും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും. അതെ അതെ അതെ, പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് എന്നുള്ളത്, ചർച്ചിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള എല്ലാ ദൈവപ്രവൃത്തികളും പരിശുദ്ധാത്മാവിന് ഇന്നും ചെയ്യിപ്പാൻ കഴിയുമുള്ള ആദ്യം തുടരെ കാണാം. പക്ഷേ എന്തൊക്കെയോ പല കാരണങ്ങളാൽ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ നമുക്കത് എക്സസൈസ് ചെയ്യാനും അത് ഒരു ലൈവിൽ വരുവാനും കഴിയാത്തൊരവസ്ഥ സഭകൾക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പരാജയം. അതല്ലേ ഉള്ളൂ. അറേ അറിഞ്ഞാലേ നമുക്കെന്തോ ഒരു പരാജയം ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ഏതൊരു മതസ്ഥനെയും വിളിച്ച് ചോദിച്ചാല് നല്ല മനുഷ്യനായിരിക്കും, അയാൾ അതിൽ നല്ല ഭക്തനും ഒക്കെ ആയിരിക്കും. അവന്റെ ആ മതത്തിൽ കാര്യം അറിവില്ല, അതൊരു സത്യം. അത് ഹിന്ദുവിനെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഋഗ്വേദത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്കുള്ള അറിവ് അവർക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മനുസ്മൃതി എൻ്റെ ഒരു കൂട്ടുകാരനോട് ചർച്ച ചെയ്തിട്ട് ബ്രാഹ്മൺസ് പട്ടിയിറച്ചി ഭക്ഷിച്ചു എന്ന് 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. 10-ാം അധ്യായം അതിനാ റെഫറൻസ് പറഞ്ഞു തന്നെ. ഈ പുള്ളി ആദ്യം തർക്കിച്ചു, ഞാൻ പേപ്പർ കാണിച്ചപ്പോഴും മനസ്സിലായി ഇങ്ങനൊരു സംഗതി ഉണ്ട്, അവരുടെ കുറ്റമല്ല. അതുപോലെ തന്നെ നമ്മൾ മുസ്ലിം സഹോദരന്മാരോട് സംസാരിച്ചാൽ അവർക്ക് പാതി എണ്ണത്തിനും പറയുമ്പോഴാണ് ഖലീഫ ഉമറിന്റെ കാലത്ത് ബാങ്ക് വിളി ആരംഭിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളും, അത് ക്ഷേമയുടെ അനുഭവമാണെന്നൊക്കെ പറയാൻ അന്നേരം മനസ്സിലാകുന്നത്. അപ്പൊ അന്യമതസ്ഥന്റെ സ്വകാര്യതയിലേക്കാണ് പലരെ ഒളിഞ്ഞു നോട്ടം. അങ്ങനെ വരുമ്പോൾ സ്വന്തം ആ ജ്ഞാനത്തിന്റെ അപര്യാപ്തത കുറയ്ക്കാം. അതിനകത്തൊരു ഒരു തന്ത്രമുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാല് ചോദ്യങ്ങളെ നേരിടുന്നതിൽ നിന്ന് അവർക്ക് ഒളിഞ്ഞു മാറാം. ഒന്നാമത്തെ കാര്യം അതാണ്, ഒന്നാമത്തെ ഗുണം. രണ്ട്, പൊള്ളയായ സിദ്ധാന്തങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവ് മറ്റാരേക്കാളുണ്ട്. അല്ലെങ്കിൽ സാറ് പറ ഇവിടെ രവി സക്കറി ഉണ്ടായിരുന്നോ, ഇവിടെ നവീൽ ഖുറേഷി ഉണ്ടായിരുന്നോ? പ്രഗത്ഭരായ ആളുകൾ ഈ ചരിത്രത്തിൽ നടത്തിയ സംവാദങ്ങൾക്ക് സംഭവിച്ച അനന്തര ഫലം എന്താണ് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ഒരു ഘട്ടം വരെ ഇത്തരം നടത്തിയ സംവാദങ്ങൾ തെരുവുതോറോ ഗ്രാമങ്ങളിലും പാസുമാരെയൊക്കെ വിളി ഗോളടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇന്ന് എവിടെങ്കിലും ഉണ്ടോ ചലനം, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്താ അതിന്റെ കാരണം? ആ പരാജയത്തിന്റെ കാരണം സ്വന്തം മതത്തെ കുറിച്ച് അവർ അജ്ഞരാണ്, അറിയുക, അതാണ് കാര്യം. ചോദ്യം വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നൊരു കാര്യം വരുന്നത്. അപ്പോൾ ആക്രമണം എളുപ്പമാണ്, സ്ഥാപിക്കാൻ പ്രയാസമാണ്. ഇവിടെ അതിന് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. നമ്മൾ ആക്രമിക്കാൻ പോകാറില്ല, നമ്മൾ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എന്താ മതവിമർശനം തുടങ്ങിയേ? നമ്മൾ ആ അന്യമത വിമർശനം വരുത്തി വെച്ച അനിവാര്യത കൊണ്ട് പ്രതിരോധിക്കുന്നല്ലാതെ ഇറങ്ങിപ്പോയി ആരെയും സ്വസ്ഥതയ്ക്കെതിരെ ആക്രമിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ചില അനിവാര്യതകൾ നമ്മുടെ മുമ്പിൽ വന്നു. നമ്മുടെ കുട്ടികൾ ഇതേക്കുറിച്ച് തെറവാണ്. ഏത് വിധത്തിൽ അവന്റെ നിത്യതയ്ക്ക് പോകാൻ കഴിയത്തക്ക വിധം പാട്ടും പാടി പ്രാർത്ഥിച്ചു പോവാ. ഇനി ട്രിനിറ്റി ഒരുവനും മനസ്സിലായില്ല, അത് അവന്റെ നിത്യതയെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ അവൻ ഒന്നറിയാം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതവന് കൃത്യമറിയാം. യേശു ക്രിസ്തു ആര് അതവന് കൃത്യമറിയാം. ആ സിദ്ധാന്തങ്ങളുടെ പ്രയോഗത്തെക്കാൾ അവന് പ്രാക്ടിക്കലി ട്രിനിറ്റി ഉണ്ട്, അത് ഉറപ്പ് കേസാണ്. പിതാവും പുത്രനും രണ്ടാം തന്നെ അവൻ അറിയാം. ഏകസത്യമാണെന്നും അറിയാം. പിന്നെന്താ വേണ്ടത്? ഏകസത്യതയാണ്. എന്റെ മോന് ട്രിനിറ്റി അറിയാം. എന്റെ മക്കൾ ഇപ്പൊ ഇത് ഡിബേറ്റ് കേട്ട് കേട്ട് മക്കൾ മൂന്ന് പേർക്കും ഇതൊക്കെ പറയാനറിയാം.
പക്ഷെ അതുപോലെ എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെ അറിഞ്ഞില്ലെന്നോർത്തത് തെറ്റല്ല, അറിഞ്ഞില്ലെന്നോർത്ത്. അപ്പൊ ഇത്ര കുട്ടികളെ ചെയ്യേണ്ടത്, അവരിത്തരം ആളുകൾ ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് വിശ്വാസത്തിന് വേണ്ട ബേസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട്, അങ്ങോട്ട് ഗൈഡ് ചെയ്താൽ മതി, പിന്നെ വരാറില്ല, അതാണ് കാര്യം. അപ്പൊ നമ്മളെ ഈ ഫസ്റ്റ് എയ്ഡിനുള്ളതുണ്ട്, ഫസ്റ്റ് എയ്ഡുകാരൻ ഓപ്പറേഷന് പോകണ്ടെന്നേ, ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും അന്തരകാശങ്ങളാക്കിയിട്ട് എന്ത് നേടി പറയൂ, എന്ത് നേടി എന്ന് പറയട്ടെ, ഒരു വാക്കിൽ പറയട്ടെ, എന്ത് നേടി? താത്വിക അടിത്തറയിൽ നിന്നുകൊണ്ട് ബൈബിളിനെ കണ്ണിക്കാൻ ത്രാണിയുള്ള എത്ര ആളുകളുണ്ട് ഈ പറയുന്നവർക്കിടയ്ക്ക്? താത്വിക അടിത്തറ എന്ന് പറയുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പറയുകയാണ്. അടുത്ത കാലത്ത് കിട്ടു ഈ കന്യക ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായമായെന്ന് തോന്നിയാൽ അത് വിവാഹം കഴിക്കട്ടെ, അത് അപ്പനും മകളും തമ്മിലുള്ള വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഏത് വാദഗതിയും സ്വന്തം മതവീക്ഷണത്തിന്റെ പരിമിതിക്കുള്ള തെളിയിക്കേണ്ടി വരുമ്പോൾ ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ 2000 ആണ്ടായ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഏകവാര്യ ഭർത്തൃബന്ധത്തിന്റെ സജീവതയാണ് നിൽക്കുന്നത്. അത് കണ്ടാണ് 4 വിവാഹം കഴിക്കുന്നവനും അനുകരിക്കുന്നത് നമ്മളെ. അതെന്താ കാര്യം? അതിന് അനുവാദം ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് നമ്മളെ അനുകരിക്കുന്നു? ക്രിസ്ത്യാനിറ്റി അനുകരിക്കുന്നു. കാരണം ഇതാണ് ശരിയെന്ന് അവരുടെ അന്തരാത്മാവിൽ അറിയാം. വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ അത് നിർത്തിയേക്കാം. സത്യത്തില് സ്വന്തം മതത്തെ വിമർശിച്ചാൽ തലയെടുത്ത് കളയണം, ആക്രമിക്കണം, കീഴടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തലയെറുക്കാത്ത എന്താ? അത് ഇന്ത്യൻ പീനക്കൂലിനെ പേടിയാണ്, അതാണ് പ്രശ്നം. ഞാന് ഒരു സ്ഥലത്ത് നമ്മുടെ ചർച്ചകോടിന്റെ കൺവെൻഷന് പോയാലും എനിക്കെതിരെ ചില ആളുകൾ ഇങ്ങനെ വന്നു. ഞാൻ അന്യമതസ്ഥരെ വിമർശിക്കുന്ന ആളല്ല, പക്ഷെ അവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ബൈബിൾ തിരുത്തി എന്ന് പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ പ്രചരണ നോട്ടീസും ഒക്കെ കണ്ടതുകൊണ്ടാണ്. ബൈബിൾ തിരുത്തി എന്ന് തെളിയിക്കാൻ, എന്റെ ന്യായമായ ചോദ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് തിരുത്തി എന്ന് തെളിയിക്കാൻ തൻ്റെ ഇടമുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് പറഞ്ഞാണ്, ഇത് പറഞ്ഞ ശേഷം ഈ ഹാളിലേക്ക് ആളുകൾ വന്നു തെളിയിക്കാനായിട്ട് ഇരിക്കുകയാണ്. അവിടെ വന്ന 10-17 പേരുണ്ട്, വളരെ മര്യാദക്കാരായ നല്ല മനുഷ്യരായിരുന്നു. ഡോക്ടറുടെ നേതൃത്വം അല്പനേരം സംസാരിച്ചു വന്ന കഴിക്ക് ഒരു മനുഷ്യൻ മാത്രം ചാടിയിട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഇട്ട് പറഞ്ഞു, നോ നോ, അത് നമ്മുടെ മര്യാദയല്ല, തടയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാടില്ല, അയാളാണ് ശരിക്കും മതവിശ്വാസി. കാരണം അയാൾ പഠിച്ച മതത്തോട് നീതി പുലർത്തുകയാണ്. അയാൾ എന്നെ കൊല്ലുക വഴി എനിക്കും അങ്ങേർക്കും ഒരുപോലെ സ്വർഗം കിട്ടാൻ പോവാ, നിങ്ങൾ എങ്ങനെ വിശ്വാസിയാകും? അദ്ദേഹം ആയിക്കട്ടെ, എനിക്കും പുള്ളിക്ക് പോലെ സ്വർഗം കിട്ടാൻ പോലെ അത് ചെയ്യട്ടെ, ഞാൻ എന്റെ തല ഏൽപ്പിച്ച് കൊടുത്തപ്പോ ചെയ്യുന്നില്ല. ഞാൻ എന്തേ ചെയ്യാഞ്ഞേ? ചെയ്യാഞ്ഞതിന്റെ കാരണം താങ്കളുടെ മതത്തെക്കാൾ താങ്കൾ ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡിനെ പേടിക്കുന്നു. താങ്കൾ പോയിട്ട് അകത്ത് കിടക്കേണ്ടി വരും. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. ക്രിസ്ത്യാനിറ്റിക്ക് ഈ പ്രശ്നമില്ല, ഈ തല കളഞ്ഞാലും പ്രശ്നമില്ല, നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഈ പ്രാണനെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചാലും പ്രശ്നമില്ല, എനിക്ക് വീട്ടിൽ ചെന്നില്ലേലും വിഷയമില്ല, ഇതാ ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചർച്ച കേൾക്കുന്ന ഏതെങ്കിലും ദിവാസന്മാർ സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ക്രിസ്ത്യാനിറ്റി ഇത്തരം സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു മഹത്വം ലോകത്തോട് പറയാനുണ്ട്. 2000 വർഷമായി ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ആ മഹത്വത്തിലും സന്തോഷത്തിലുമാണ്. കാരണം കയ്യിൽ കരവാളം കൊണ്ട് കഴുത്തറത്ത് മാറ്റാൻ വരുന്നവനെയും ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ദൈവപുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് കാലത്തിന്റെ നിർണായകതയിൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനാണ്. ആ ദൈവപുത്രനായ ക്രിസ്തുവിനോടുള്ള ആ തീവ്രതയാർന്ന സ്നേഹമാണ് സുവിശേഷം പറയാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ആ ദൈവപുത്രനാണ് പിതാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ആ ദൈവപുത്രം പ്രാണനെ വെച്ച് നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പ് നടത്തിയ ശേഷം ഇന്ന് പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന് അധ്യസ്ഥ അണയ്ക്കുമ്പോൾ നമുക്ക് സന്തത സഹചാരിയായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ആ ആത്മനിറവ് പ്രാപിച്ച് നമ്മൾ ലോകത്തോട് പറയുക, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, അത് വിശ്വസിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. നേരിയ ദശാംശവും പ്രയാസവും ബുദ്ധിമുട്ടും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണം, എനിക്ക് കൊണ്ട് അറിയാത്ത ഒത്തിരി കാര്യം ബൈബിളിൽ അകല മനുഷ്യർക്കും ഉണ്ട് ഇതുപോലുള്ള കാര്യം. അത് ട്രിനിറ്റിക്ക് മാത്രമായിട്ട് കുഞ്ഞുങ്ങളെ ഒരു സങ്കീർണതയില്ല, ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാ. അതുകൊണ്ട് അതിന് മാത്രമായിട്ടൊരു സങ്കീർണതയില്ല, ഇത് ദൈവ വിഷയമാണ്. ദൈവ വിഷയം അനിവാര്യതയുള്ളത് ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിലൂടെ നടക്കണം, ഇത് വിട്ടിട്ട് നിങ്ങൾ പോകരുത്. ട്രിനിറ്റി മനസ്സിലാകാതെ മറ്റു പല മണ്ഡലങ്ങളിൽ പോകുന്നതോട് ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പാലിൽ മായമുണ്ടെന്നോ പാലിൽ വെള്ളം ചേർന്നെന്നോ കരുതി പാല് മോശമാണെന്ന് കരുതി പാലിന് പകരം കള്ള് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? പാല് കൂടി നിർത്തി കള്ളുകൂടി തുടങ്ങരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. പാല് കൂടി നിർത്തി കള്ളുകൂടി തുടങ്ങിയവരുടെ ജൽപ്പനമായിട്ടാണ് ഞാൻ ബാഹ്യ വിമർശനങ്ങളെ കാണുന്നത്. ഞാൻ ആ സ്ഥിരം പഴമൊഴി ഒരിക്കൽ കൂടി ഉപയോഗിക്കുന്നു, വേദനിപ്പിക്കാനല്ല, വസ്തുതാപരമായിട്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ സാർ, പറഞ്ഞോളൂ, കൺക്ലൂഡ് ചെയ്തോളൂ. പക്ഷേ ഇപ്പൊ നമ്മള് മൊത്തം ഇപ്പൊ ഭാഷ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ രണ്ടായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അറിവും അനുഭവമായിട്ട് ഭാഷ ഇപ്പൊ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മള് നിൽക്കുന്ന വെറും അറിവിൽ മാത്രമല്ല, ഒരു അനുഭവം, പെന്റക്കോസ്റ്റിന്റെ ഒരു അനുഭവത്തിലാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് ആരംഭിക്കുന്നത്, നമ്മൾ നിൽക്കുന്നത്. അറിവിനെ അറിവിന്റെ ഭാഗം പറഞ്ഞ് അവിടെ നിർത്തിയാല് ഈ തരത്തിലുള്ള ട്രിനിറ്റിയെ കുറിച്ച് ഡൗട്ട് ചോദിച്ച നമ്മള് എം എം അക്ബർ തുടങ്ങിയുള്ള
എം എം ബുക്കർ തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം നേരിട്ട് വരുവാൻ തയ്യാറായാൽ, അയൽക്കൊടുത്തോട്ടം പാസ്റ്ററുമായിട്ട് ഇരുന്ന് വ്യക്തമായി താൻ ഒന്ന് ചർച്ച ചെയ്യുവാൻ തയ്യാറായാൽ സംശയങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാം. മുസ്ലിങ്ങളായിട്ടുള്ള ഒത്തിരി പ്രിയപ്പെട്ട സത്യം അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാം അത് നേരായ വഴിയിലൂടെ വ്യക്തമായി നിച്ച് ഓഫ് ട്രൂത്ത്, അതായത് ട്രൂത്ത് മനസ്സിലാക്കുവാനുള്ള അവസരം നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്, തുറന്നിടുകയാണ്. അറിവിന്റെ ഭാഗം നമ്മളവിടെ നിർത്തട്ടെ. അടുത്തതായിട്ട് അനുഭവം. ഞാന് വാര്യാരം ജനിച്ചു വളർന്ന ആളാണ്. വാര്യാരം സഭയും വാര്യാരം യോനാച്ചന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ കണ്ട് വളർന്നു വന്ന ഒരു പശ്ചാത്തലമുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങും ആരും ഈ തരത്തിലുള്ള അറിവോ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. സാധുക്കളായ മനുഷ്യർ അന്നുള്ള സഭകളെല്ലാം എന്ന് പറഞ്ഞാൽ ആത്മനിറവിന്റെ അനുഭവമാണ്. അവരെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടി യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുമ്പോൾ അവർക്കാർക്കും യേശു ദൈവമാണോ സംശയമില്ല, പിതാവാണോ പുത്രനാണോ, ആ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന ആ നിറവിൽ അവര്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിലിപ്പോസ് നടന്നെന്നുള്ള നമ്മൾ കൂടെ നടന്ന കാര്യം നമ്മൾ ബൈബിളിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളാരും യേശുവിനെ നേരിട്ട് കണ്ടവരില്ല, നേരിട്ട് യേശുവിന്റെ ശബ്ദം കേട്ടവരില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറം ഒരുവനിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തെ കാണുക, അവൻ യേശുവിനെ കാണുക, അവന് പിന്നൊരു ചോദ്യമില്ലാത്തൊരു അനുഭവം പണ്ട് പെന്തക്കോസ്റ്റിൽ ഉണ്ടായിരുന്നു. കാരണം അവൻ കാണുകയാണ് ദൈവപ്രവൃത്തി, അവൻ കാണുകയാണ് ജീവിതങ്ങൾ അന്യഭാഷ പറയുന്നത്, അവൻ കാണുകയാണ് ദൈവത്തിന്റെ സൗഖ്യങ്ങളും വിടുതലുകളും അവൻ ജീവിതങ്ങൾ അനുഭവിക്കുന്നത്, നിഷ്കളങ്കമായ ദൈവപ്രവൃത്തി കണ്ടോണ്ടിരിക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ആത്മനിറവിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ, ആരാധന നടക്കുമ്പോൾ കണ്ണും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ പായ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്ന ചില ആളുകളിലൊക്കെ വ്യാപരിച്ച എതിരിന്റെ വ്യാപാരമാണോ ഈ വന്നു വന്ന് ഇപ്പോൾ ദൈവസഭയിൽ പ്രബലപ്പെട്ടിട്ട് ഇപ്പോൾ അനുഭവം നഷ്ടപ്പെട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വെറും ഈ തർക്കവും വാദവുമായി നടക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവത്തിൽ സഭ നിൽക്കാത്തത് കൊണ്ടല്ലേ എന്നൊരു ഡൗട്ട് എനിക്കും ഇപ്പോൾ. നമുക്കെന്തെങ്കിലും അത്തരത്തിൽ ഈ കുറവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പരിശുദ്ധാത്മ സാന്നിധ്യം തേടേണ്ടത്. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ബൈബിളിൽ ഒരു കാര്യം കാണാം. 30 ആണ്ട് 4-ാം മാസം 5-ാം തീയതി യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. പ്രവാചകം പറയുക, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ഞാൻ പൗലോസിനെ എടുത്താലും പത്രോസിനെ എടുത്താലും ഹോൾ പ്രോഫറ്റ്സ് ഓഫ് ബൈബിൾ അവരെല്ലാം പറഞ്ഞ് യഹോവ എന്നോട് ഇത് കൃത്യം കാണുക. എന്നാൽ ചിലരുടെ ചോദ്യത്തിന്റെ പ്രശ്നം, ഒരാൾക്കൊരു ദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായിട്ട് ദൈവവചനം അറിയിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ദൂതനാണോ പീശാണോ മനുഷ്യനാണോ എന്നറിയാൻ സ്വന്തം ഭാര്യയോട് ചോദിക്കേണ്ടി വന്നു. ഭാര്യ വീട്ടിന്റെ കസിന്റെ അടുത്ത് പോകേണ്ടി വന്നു. കസിനും ഭാര്യയും കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോഴാ ഇത് ദൂതനാണെന്ന് നമ്മളത്. ഇത്തരം അവ്യക്തത തുടങ്ങിയവർക്ക് ട്രിനിറ്റി സംശയം വരാതിരിക്കോ? അത് മനസ്സിലാക്കുക. ബൈബിളിൽ ഈ പ്രശ്നമില്ല. ബൈബിളിൽ ഉറപ്പോടെ വേണം 30 ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേവാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടു. ഇനി തുറന്നിരുന്ന സ്വർഗമാണോ കുവൈറ്റ് ആണോ, കുവൈറ്റിന്റെ പടം ഞാൻ എൻ്റെ എന്താ ഹാലൂസിനേഷൻ വഴി കാണുകയാണോ എന്നുള്ള സംശയമൊന്നും അവിടെ വരുന്നില്ല. മറിച്ച് സംഭവിച്ചത് തനിക്ക് വെളിപ്പെട്ടത് ദൈവമാണോ പിശാചിന്റെ വചനമാണോ മനുഷ്യന്റെ വചനമാണോ ഓർമ്മയാണോ ഹാലൂസിനേഷൻ ആണോ എന്ന് ചോദിക്കാൻ ഭാര്യയുടെ അടുത്ത് പോയി. ഭാര്യ കൂട്ടിക്കൊണ്ട് നേരെ ഒരു കസിൻ്റെ അടുത്ത് പോയി. കസിനും ഭാര്യയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കപ്പെട്ട എന്തോ ഒരു അരുളപ്പാട് കയ്യിലിരിക്കുന്നവർക്ക് സംശയം വരുന്നതിനകത്ത് എന്താണ് പാസ്റ്റർ കുഴപ്പം? അത് മനുഷ്യതകജല്ലേ? അതിലെന്താ പ്രശ്നം? ദേവദാസൻ പറഞ്ഞ വെച്ച് നമ്മള് അവർക്കുള്ള എല്ലാവർക്കും ഉള്ള സന്ദേശം ഇതിനകത്ത് ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവസഭയിൽ ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാവിധ വിഷയങ്ങളുടെയും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭാവവും ഒരു കൺട്രോളും കർത്തൃത്വവും കുറഞ്ഞു പോയതുകൊണ്ടൊക്കെയാണ് ആ ഒരു ദൈവീക അനുഭവത്തിൽ നമ്മളൊക്കെ സ്വല്പമെങ്കിലും മാറിയിരിക്കുന്നത്. എന്നാൽ ട്രിനിറ്റി അറിയുന്ന പ്രിയപ്പെട്ടവർക്ക്, ട്രിനിറ്റി മനസ്സിലാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മളാരും പുതുതായി ഉണ്ടാക്കേണ്ട കാര്യമല്ല. പിതാക്കന്മാർ ബൈബിൾ തന്നപ്പോൾ ട്രിനിറ്റി വളരെ വ്യക്തമായി നിർവചിച്ച് ദൈവസഭയ്ക്ക് കൊടുത്ത് ഇന്ന് മുഖ്യധാര എല്ലാ ക്രിസ്ത്യാനികളും ട്രിനിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കാരെയും പേടിക്കേണ്ടതോ പുതിയ ട്രിനിറ്റി ഉണ്ടാക്കേണ്ടതോ സംശയാലികളാകേണ്ട ആവശ്യമില്ല. നമുക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അകത്ത് കടന്നുകൂടിയ എതിർ ക്രിസ്തുവിന്റെ സ്പിരിറ്റാലി ആളുകളുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുക, അവരെ നിർത്തേണ്ട നിലത്ത് നിർത്തുവാനുള്ള ഒരു അഭിഷേകം നമ്മൾ പ്രാപിക്കുക എന്നുള്ളതല്ലാതെ ഈ നിമിഷം നമുക്ക് പറയുവാനൊന്നുമില്ല. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം അവർക്കുമായി പരിചയപ്പെടുവാനും പ്രത്യേക ഇത്തരത്തിലൊരു ക്രമീകരണം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതവും അതിശയവും അനുഗ്രഹവുമായി ഞാൻ കാണുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കർത്താവിന്റെ ദാസൻ. ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞ് എന്റെ ഭാഗം നിർത്തുന്നു. കർത്താവിന്റെ ദാസന് ഒരു വാക്ക് പറഞ്ഞ് നന്ദി പറയുമ്പോൾ നാം ഈ ലൈവ് അവസാനിപ്പിക്കും. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ നിൽക്കാനും അതിനുവേണ്ടി ആയുധം കൊണ്ടല്ല ജീവിതവും ഹൃദയവും കൊണ്ട് പോരാടി നിൽക്കാനും ഊർജസ്വലതയുള്ള യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ വഴി ജീവന്റെ വഴിയാണ്.
ആ നിത്യജീവന്റെ വഴിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ പ്രാണൻ ചൊരിയേണ്ടി വന്നാലും ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ആ മനോഹരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ സുഖവും സ്വാതന്ത്ര്യവും ആസ്വദിക്കാനും അനുഭവിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഇക്കാര്യത്തിൽ കോൺഫിഡൻസ് നമുക്ക് തന്നെയാണ്, ഇക്കാര്യത്തിൽ ആധികാരികത നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഡിബേറ്റുകൾക്ക് ചലഞ്ച് ചെയ്തിട്ടും ഒരുവിധത്തിലും എങ്ങു നിന്നും പ്രതികരണമില്ലാതെ ഒറ്റക്കൊറ്റക്ക് നിന്ന് ഒളിയമ്പ് കളയാൻ ചില ആളുകൾ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സംവാദങ്ങളെ പേടിയില്ല. കാരണം ബർണബാസ് തന്റെ ശുശ്രൂഷ എപ്പോഴും വചനം തെളിയിച്ചു, അപ്പല്ലോസ് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു, പൗലോസ് വചനം സ്ഥിരീകരിച്ചു ഉറപ്പിച്ചു, ഓരോരോ വാക്കുകളാൽ ഉറപ്പിച്ചു. അപ്പോൾ നമുക്കൊപ്പം തെളിയിച്ചു കൊടുക്കുന്നവരുണ്ട്, ഖണ്ഡിച്ചു കളയുന്നവരുണ്ട്, സ്ഥിരീകരിക്കുന്നവരുണ്ട്, ഉറപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല മണ്ഡലത്തിൽപ്പെട്ട ദൈവാസന്മാരാൽ സമ്പന്നമാണ് ക്രൈസ്തവ ലോകം. അത് ഏതെങ്കിലും പെട്ടെന്ന് പുതുതായി ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരാളിനെ മുൻനിർത്തി ചെയ്യുന്ന അമ്പുകൾ നമ്മുടെ പക്കലിരിക്കുന്നു. കാലഘട്ടങ്ങളിലൂടെ അരം വന്ന് ഉരുക്കിയെടുത്തുറ്റ ഈ തങ്ങളെ നേരിടാനിപ്പുള്ള ആരുമില്ല. അത് നമ്മുടെ കോഴ്സാണ്. അഹങ്കാരത്തിന്റെ വാക്കായി കാണരുത്, ക്രിസ്തുവിലുള്ള നമ്മുടെ ധൈര്യമായി കാണേണ്ടതുണ്ട്. എന്നെ സാർ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാനൊരു ഡിബേറ്റിനിറങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹത്തെ പിന്നിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്കിതൊരു ശുശ്രൂഷയാണ്. ആളുകൾ പരിഹസിക്കുമ്പോഴും പലതും പറയുമ്പോഴും എനിക്കിതൊരു ശുശ്രൂഷ. വാദപ്രതിവാദം എന്തിനാ, തർക്കം എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോഴും വലമുറക്ക് ടെക്സ്റ്റ് ബുക്കാണ്, വരും തറക്കിതിരിക്കാൻ പാഠങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ അത് തീർക്കാൻ ത്രാണിയില്ലാത്ത ആളുകൾ പാ വെട്ടിയെടുത്ത ക്ലിപ്പുകളിൽ അഭയമിക്കുകയാണ്. അത് എനിക്ക് തരാവുന്ന അംഗീകാരമായി ഞാൻ കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാതി വെട്ടിയ ക്ലിപ്പ് കൊണ്ട് ഞാൻ ആരെയും ആക്രമിക്കില്ല. എന്റെ ആശയത്തെ ഞാൻ വളരെ വിപരീതമായി വളച്ചൊടിച്ച് മറ്റൊരാളുടെ ആശയത്തെ ചെയ്യുന്ന പതിവില്ല. അതെല്ലാം ചങ്കുറപ്പില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് മതസ്ഥർക്കും നേരിട്ട് വരാം, ഡിബേറ്റുകളാകാം, ചർച്ചയാകാം. പക്ഷെ ഡിബേറ്റുകൾ ഒരു വൺ സൈഡിലേക്ക് മാത്രം ആകരുത്, അത് ഈക്വലൈസ് ചെയ്യും. ചർച്ചാവകാശങ്ങൾ ഈക്വലൈസ് ചെയ്യണം, ടോപ്പിക്ക് പോലും ഈക്വലൈസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ചർച്ച ഒരു സുഹൃത്തിനോട് സംബന്ധിച്ചിട്ടുണ്ട്. താമസം ഇനി അത്തരം ഒരു ചർച്ച, ഒരു ഇന്റർ റിലീജിയസ് ചർച്ച കാണാനായിട്ടും സാധിക്കും. എന്നാലും എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച് ചർച്ചയ്ക്ക് അവസരം തന്ന ആദരണീയ സ്നേഹിതൻ നമ്മുടെ ലോറൻസ് യോഹന്നാൻ പാസ്റ്ററോട് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനായ സഹോദരങ്ങൾക്ക് ജാതി മതഭേദമന്യേ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ഒറ്റമിറ്റ ഞാനൊരു അനൗൺസ്മെന്റ് മറന്നുപോയി. ദൈവീതമായാൽ 6-ാം തീയതി ഒക്ടോബർ കർത്തദാസിനൊത്ത് UKയിലുള്ള ഞങ്ങളുടെ ചർച്ചിന്റെ ബാനറിൽ കർത്താവിന്റെ ദാസൻ വരികയും വചന ശുശ്രൂഷയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പാസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പിന്നിൽ പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞ അപ്പോഴാണ് ഞാൻ ഓർത്ത് ക്രൈസ്റ്റ് വാരിയേഴ്സിന് ഒരിക്കൽ കൂടി നന്ദി കരയേറ്റുന്നു. വളരെ നാളുകളായി ട്രിനിറ്റിക്ക് വേണ്ടി ശക്തമായി പടവരുത്തുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന അനുഗ്രഹപ്പെട്ട യൗവനക്കാർ പ്രിയപ്പെട്ട അതിനകത്തുണ്ട്. ഈ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണാതെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന, കാരണം സാധാരണ നമ്മൾ സൂം മീറ്റിംഗ് ചെയ്യുമ്പോൾ അപ്പിയർ വരുന്നവർ ഇപ്പോഴത്തെ ഈ ലൈവ് കാണാതെ അവർ മുട്ടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ തരത്തിലുള്ള ബാക്കപ്പുകൾ നമുക്കെല്ലാം ആവശ്യമാണ്. ദൈവരാജ്യ വ്യാപ്തിക്കായി ഉതകട്ടെ. എല്ലാവരും പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.